കാര്യം ഇതിൽ രണ്ടിലും വളരെ അസാധാരണമായ രണ്ട് പേരുകളാണ്. എന്താണ് ഈ പേരിൻ്റെ സാന്നിധ്യം എന്ന് എഴുത്തുകാരൻ തന്നെ അറിഞ്ഞിരിക്കാം. അതാകട്ടെ ആദ്യത്തെ ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെ കോട്ടയം പോലെ അക്ഷര നഗരിയായ കോട്ടയത്ത് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഈ രണ്ട് പേരുകളെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഞാൻ എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഇരിട്ടിക്കടുത്തുള്ള രണ്ട് സ്ഥലപ്പേരുകളാണ് ശരിക്കും പറഞ്ഞാൽ കരിക്കോട്ടക്കരിയും രാമച്ചേരിയും. അതെങ്ങനെ വളരെ ആദർശികമായിട്ടാണ് ഇങ്ങനെ രണ്ട് സ്ഥലപ്പേരുകൾ ടൈറ്റിലായിട്ട് പറയുന്നത്. ഇപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, രണ്ട് സ്ഥലപ്പേരാണല്ലോ എന്നുള്ള കാര്യം. കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രത്യേക മലയോര മേഖലയിലെ ഒരു ഗ്രാമമാണ്, കുടിയേറ്റ ഗ്രാമമാണ്. പക്ഷേ രാമച്ചി അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. രാമച്ചി ആറളം ഫാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആറളം ഫാം എപ്പോഴും കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം ഫാം. ആറളം ഫാമിനോട് ചേർന്നുള്ള കാടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് രാമച്ചി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കഥ ആലോചിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഞാൻ ആറളം ഫാമിലെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ജീവിതവുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ആ ഒരു പരിസരം മനസ്സിലാക്കുകയും, പിന്നെ ഈ രാമച്ചി എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു വലിയ വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്, നല്ല മനോഹരമായ വെള്ളച്ചാട്ടമുള്ള. ആറളം ഫാം ഒരു വന്യജീവി സങ്കേതം കൂടെയാണ്. അങ്ങോട്ട് വരുന്ന ആളുകൾ ഏറ്റവും ആകർഷണീയമായൊരു സ്ഥലമാണ് രാമച്ചി വെള്ളച്ചാട്ടം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരിൽ തന്നെ ഒരു രാമൻ്റെ സീത എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ രാമച്ചി, രാമൻ്റെ ഒരു പുല്ലിംഗം പോലത്തെ ഒരു സ്വഭാവം, രാമൻ്റെ അച്ചി എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. ആ പേര് കേട്ടപ്പോൾ തന്നെ ഒരു കൗതുകമായി. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ കരുത്തുള്ള ഒരു മേഖലയാണ് ഈ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കൊരു മേധാവിത്വവും ഒരു സംഭവമൊക്കെ ഉള്ള ഇതാണ്. അതുപോലെ തന്നെയാണ് ആനകളുടെ ജീവിതവും. ആനകളുടെ ജീവിതത്തിൽ ആനകളിൽ പിടിയാനയാണ് എല്ലാ കാര്യവും, ഏറ്റവും മുതിർന്ന പിടിയാനയാണ് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. ആ ഒരു ആനക്കൂട്ടത്തിൻ്റെ ലീഡർ എപ്പോഴും പിടിയാനയായിരിക്കും. അപ്പോൾ ഈ സ്ഥാനം എന്നാണ് കൂട്ടി വെക്കുമ്പോൾ ഈ സ്ഥലപ്പേര് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഉണ്ട് ഈ രാമച്ചി എന്ന് പറയുന്നത്, ജനങ്ങളതിന് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിൽ എപ്പോഴും ആന വന്നങ്ങനെ തകർക്കുന്നതൊക്കെ, എപ്പോഴും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകാൻ വന്യജീവിയുടെ ശല്യമുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെയെല്ലാം കൂടെ ആനയെയും ആറളം ഫാമിലെ ജീവിതവും ആദിവാസി ജീവിതവും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു കഥയായതുകൊണ്ടാണ് രാമച്ചി എന്ന പേര് അതിനിട്ടത്, അങ്ങനെ വന്നത്. കരിക്കോട്ടക്കരിയും ഇതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ ദളിത് സമൂഹം, അതായത് ദളിത് ക്രിസ്ത്യൻ സമൂഹം ജീവിക്കുന്ന സ്ഥലത്തെ ഈ കരിക്കോട്ടക്കരിക്ക് അടുത്തുള്ള രണ്ട് ഗ്രാമങ്ങളുടെ ഒരു വിദേശ മിഷണറിയായിട്ടുള്ളൊരു അച്ഛൻ വന്ന് ദളിത് ക്രിസ്ത്യൻ ആളുകളെ അവിടെ അവരുടെ സെറ്റിൽമെൻ്റായിട്ട് മാറിയത് രണ്ട് ഗ്രാമങ്ങൾ. അത് ആ ഗ്രാമം, പക്ഷേ ഈ ഇരിട്ടിക്ക് സമീപപ്രദേശത്തേക്ക് പുറത്തേക്ക് പോകുമ്പോൾ ദളിത് ക്രിസ്ത്യൻസ് ആളുകളെ അവരെ കരിക്കോട്ടക്കരിക്കാർ എന്നാണ് എന്തായാലും വിളിക്കുക. അവരെവിടെയാണ്, അവരുടെ സ്ഥലം എവിടെയാണെന്ന് പ്രധാനമല്ല, എവിടെയാണെങ്കിലും കരിക്കോട്ടക്കരിക്കാർ എന്നുള്ളൊരു ലേബലിൽ വന്ന ആ ഒരു ഓർമ്മയിൽ നിന്നാണ് നോവലിൻ്റെ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് കരിക്കോട്ടക്കരി എന്ന പേരിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ടും യാദൃശ്ചികമായിട്ടാണ് സ്ഥലനാമമായിട്ട് വരുന്നത്, സ്ഥലനാമമായിട്ട് വന്നത്. അതാണ് പിന്നെയും ഒന്ന് രണ്ട് സ്ഥലത്തിൻ്റെ പേരുകൾ കൂടെ രാമച്ചി എന്ന സമാഹാരത്തിലുള്ള കഥയിലുണ്ട്. മൂർക്കൻപറമ്പ്, ഇപ്പം കണ്ണൂർ വിമാനത്താവളം വരുന്ന ആ സ്ഥലമാണ് മൂർക്കൻപറമ്പ്, അതും ഒരു കഥയാണ്. അതുപോലെ ഇടവേലിക്കാർ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഇടവേലി എന്ന് പറയുന്നതും നമ്മുടെ വീടിനടുത്ത്, എങ്ങനെയോ എനിക്ക് സ്ഥലപ്പേരുകൾ പേരായി പോവാണ്, അതുകൊണ്ട് ഇപ്പം ബോധപൂർവം അതല്ലാത്ത പേരുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സ്ഥലപ്പേരുകളുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി പോലത്തെ സ്ഥലങ്ങളിൽ കർഷകരുടെ ഒരു മുന്നേറ്റം നടക്കുന്ന കാലം. ഈ സ്ഥലങ്ങളിലെല്ലാം കർഷകർ, അതുപോലെ കുടിയേറ്റ കർഷകർ പ്രത്യേകിച്ച്, ഇവരുടെ ഒരു വരവ് വളരെ കൃത്യമായിട്ട് താങ്കളുടെ ഈ കൃതികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് രസകരമായി തോന്നിയത്, ഒന്ന് ഈ താങ്കളും എനിക്ക് തോന്നുന്നൊരു കുടിയേറ്റ അനന്തര തലമുറയാണല്ലോ. അപ്പം ആ ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ ചില അന്നുണ്ടായിരുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള ഇത്, ഇപ്പോൾ ആനയെക്കുറിച്ച് പറഞ്ഞു, അവരെ സംബന്ധിച്ചും ആന ഒരു എതിർത്തതായിരുന്നു. അതുപോലെ
ഒരു സമീകൃത ആഹാരം പോലെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്ലാവ്, ആന പ്ലാവ്, അതുപോലെ ആദിവാസികളെ മുള, ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ കളകളെക്കുറിച്ചൊരു ഒരു ഒരു രസകരമായ കാര്യം, മിക്കാനിയ മൈക്രാന്ത, നിങ്ങൾ താങ്കളുടെ പൂലോകം മുടിച്ചി എന്നൊരു പേര് കൊടുത്ത് ഇതുണ്ട്. ഒരു തരത്തിൽ ഈ കർഷക സിസ്റ്റത്തിന് മുകളിൽ ഒരു നഗരവൽക്കരണത്തിൻ്റെ ഒരു പുലോകം മുടിച്ചികളായിട്ട് കയറി വരുന്ന ഒരു 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 പിക്ചർ, ഇത് നമ്മൾക്കിതിനകത്ത് എല്ലാ കഥകൾക്കകത്ത് കിട്ടുന്നു. ഈ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ അരി എന്ന് പറയുന്നത്, എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും എല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങൾ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൈടെക് ആകുക. പക്ഷേ യഥാർത്ഥത്തിൽ അറിയേണ്ട സാധാരണക്കാരൻ അവൻ്റെ കണ്ണുനീരെന്ത്, അവൻ്റെ ആവശ്യം എന്താണെന്ന് അറിയുന്നില്ല. ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം അതിനകത്ത് ടച്ചിങ് ആയിട്ട് തോന്നുക എന്ന് പറയുന്ന ഒരു ഭാഗം ഈ അരിക്കകത്ത്, ഈ ആദ്യം ചക്ക വൃത്തിയാക്കുന്നതാണ് അവന്, വിശപ്പ് കൊണ്ട് അവരത് കഴിച്ചുപോയി, കഞ്ഞിപ്പുരയിലേക്ക് ചോറ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഒരു ഒരു നമ്മുടെ നിത്യജീവിതത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഈ ഈ കഥയുടെ കഥാപുസ്തകത്തിൻ്റെ കവറിനകത്തുള്ളത് തന്നെ ഈ ഇലപ്പടപ്പിനകത്ത് ആനയാണോ മരമാണോ എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത് ആവർത്തിച്ച് വരുന്നത്. അത് ഈ ഇതൊരു ബോധപൂർവമായതാണോ അതോ നമ്മൾ എഴുത്തിന് ഉൾപ്പെടെ വരുന്നതാണോ, ഉള്ളിൽ കൂടെ കടന്നു വരുന്നത്? കൃഷി അത് കൃഷിക്കാരെ കുടിയേറ്റം എന്നുള്ള സാധനമാക്കുന്നത് അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരൊക്കെ ഇവിടുന്ന് ഈ പാലായിൽ നിന്നും ഈ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കുടിയേറിപ്പോയ ആളുകളാണ്. നമ്മൾ കുടിയേറ്റ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ. അപ്പം അവിടെ ആദ്യകാലത്ത് ഭയങ്കര കഷ്ടപ്പാട് ഉണ്ടായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ എല്ലായിടത്തും പറയലുണ്ട്, എല്ലാ സ്ഥലത്തും പറയാം, പല കേട്ടവർക്ക് വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അറിയാം. ഈ ഏറ്റവും ഇവിടുന്ന് ഇവിടുത്തെ തെമ്മാടികളും ഇവിടുത്തെ അടിയും വഴക്കും കൂടിയവരും ഇവിടുന്ന് ഒരു രക്ഷയില്ലാണ്ട് കേസ് കുടുങ്ങിയവരും അങ്ങനെയുള്ള പാവപ്പെട്ട ഏറ്റവും നിവൃത്തികെട്ടവന്മാരാണ് നമ്മൾ മലബാറിലേക്ക് കുടിയേറിപ്പോയ. അതുകൊണ്ട് അന്തസ്സുള്ള ക്രിസ്ത്യാനികളൊക്കെ പുറകെ പോയി കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ നാട്ടിലുള്ളവർ ചിലർ പറയുന്നത്. അതെ, അന്ന് ജീവിക്കാൻ ഗതിയുള്ള ആളുകളൊന്നും അങ്ങനെ മലബാറിലേക്ക് പോകാറില്ലായിരുന്നു. അപ്പോൾ ഈ മിക്കാനിയ മൈക്രാന്ത എന്ന് പറയുന്ന കൃതിയുടെ ഒരു ഒരു പരിസരം, ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എസ് ഹരീഷും ഞാനും കൂടെ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ രാമ നെല്ലൂർ അല്ലേ, കുമാരനെല്ലൂർ, കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാഴ്ച കണ്ടു. ആ ഈ മിക്കാനിയ മൈക്രാന്ത എന്ന് പറയുന്ന ചെടി ഇവിടെ എല്ലാം ഉണ്ട്, ഈ പരിസരത്തെല്ലാം ഉള്ളൊരു ചെടിയാണ്. കാട് വെട്ടി കൊടുക്കപ്പെടും എന്ന് പറയുന്ന ഒരു ബോർഡിലേക്ക് ഈ ചെടി കയറി മൂടിയിട്ട് ആ ബോർഡ് മറിഞ്ഞു പോയിരിക്കുന്ന കാട് വെട്ടി കൊടുക്കപ്പെടും എന്നാണ് ബോർഡ്. അതിനൊരു ഫോൺ നമ്പറും ഉണ്ട്. ആ ഫോൺ നമ്പർ വായിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല, കാരണം ഈ മിക്കാനിയ മൈക്രാന്ത എന്ന് പറയുന്ന ചെടി കയറി മൂടിപ്പോയൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് ആ ചെടി വളരെ പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്, വളരെ വേഗത്തിൽ വളരും, ഒരു ദിവസം ഒരു 3 മീറ്ററോളം ഒക്കെ വളർന്നു പോകുന്നൊരു ചെടിയാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കൊട്ടിയൂർ ഒരു ഒരു കാലത്ത് നമ്മുടെ ഇവിടുന്ന് കുടിയേറ്റത്തിൻ്റെ ആദ്യഘട്ടം അങ്ങ് കഴിഞ്ഞ പാടെ ഈ കൊട്ടിയൂർ NSS അന്നത്തെ ഗവൺമെൻറ്, അത് സത്യകക്ഷി ഗവൺമെൻറ്റാണ് അത്. ഈ അത് ഈ വിമോചന സമരം കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ സത്യകക്ഷി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊട്ടിയൂർ ഭൂമി NSSന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുടിയേറ്റ കർഷകരെല്ലാവരും കൂടെ കൂടി അന്ന് വടക്കനച്ചൻ്റെ നേതൃത്വത്തിൽ, വടക്കനച്ചൻ അന്ന് ഒരു വലിയ താരമായിട്ട് നിൽക്കുന്ന ഈ വിഭജന സമരത്തിന് ശേഷം വടക്കനച്ചൻ നിൽക്കുന്ന സമയത്ത് വെല്ലിങ്ടൺ എന്ന് പറയുന്ന ബി വെല്ലിങ്ടൺ, അദ്ദേഹം അവിടെ കൊട്ടിയൂർ നിരാഹാരം കിടക്കുകയാണ്. നിരാഹാരം കിടക്കുന്നതിൻ്റെ കാര്യം ഈ NSSൽ നിന്ന് കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി വിട്ടിട്ടണം. അത് വളരെ പ്രശസ്തമായ നമ്മുടെ നാട്ടിലെ ഒരു സമരമായിരുന്നു കൊട്ടിയൂർ ഭൂസമരം. കൊട്ടിയൂർ ഭൂസമരം നടത്തി കൃഷിഭൂമികളെല്ലാം ഇന്ന് മുഴുവടിച്ച് വലിയ അന്ന് കൃഷി ചെയ്ത് വളരെ ഗംഭീരമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ ആ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെ എന്നുള്ളതാണ് ഒരു ഒരു ഇത്. ഒരു കാലത്ത് എൻ്റെയൊക്കെ കല്യാണത്തിന് തൊട്ട് മുമ്പൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുക്കനെ കല്യാണം അന്വേഷിക്കുമ്പം വീട്ടിൽ എന്തൊരു സ്ഥലമുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഒരു 10 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർ ആ ചെറുക്കൻ കുടുംബം മോശമില്ല, കല്യാണം വേറെ ഒന്നും ആലോചിക്കാണ്ട് അങ്ങ് കല്യാണം നടത്തും. എനിക്ക് അതുകൊണ്ട് കല്യാണത്തിന് പെണ്ണ് കിട്ടാൻ കുറച്ച് വിഷമില്ല, നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് അങ്ങനെ പെണ്ണ് കിട്ടാൻ പറ്റുമോ. പക്ഷേ ഇന്നിപ്പോൾ നേരെ അങ്ങോട്ട് കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കുന്നവരുടെ എത്രയുണ്ട് സ്ഥലം എന്ന് ചോദിച്ചാൽ 10 ഏക്കറുണ്ട് അല്ലെങ്കിൽ 15 ഏക്കറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ചെക്കന് പിന്നെ പെണ്ണ് കിട്ടിയാല, അവന് പെണ്ണ് കിട്ടിയാല, അവന് ഒരു തരത്തിൽ പെണ്ണ് കിട്ടിയാല. എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ പൈസക്കാരൻ ആയിട്ടുള്ള ആള് അയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, മകനെ കല്യാണം ആലോചിക്കുമ്പോൾ 2 ഡീമെറിറ്റ്സാണ് ഈ ചെറുക്കെന്ന് പറയുന്നത്. ഒന്ന്, ഇവരുടെ പേരിൽ ഒരു 10-20 ഏക്കർ സ്ഥലം അവർക്കുണ്ട്, അതുകൊണ്ട് പെണ്ണ് കിട്ടിയാല, അവർ പെണ്ണിന് ഈ പറമ്പിൽ വന്ന് പണിക്കാർക്ക് അഞ്ഞു വെച്ചെടുക്കാനും പശുവിനെ നോക്കാനും ഉള്ള ഒരു സെറ്റപ്പ് പറ്റിയാല, അത് കൃഷിക്ക് പറ്റിയാല. ഒന്ന്. രണ്ടാമത്തത്, 2 കാരണവന്മാരുണ്ട്, ഈ ചെക്കൻ ഒറ്റയാളേ ഉള്ളൂ, കാരണവന്മാരെ നോക്കണം എന്നുള്ളൊരു പ്രശ്നം കൂടെ വരുമ്പോൾ അത് ഭയങ്കര എന്നിട്ട് ഈ ചെക്കന് അവസാനം കൃഷിക്കാരനല്ല എന്ന് പറഞ്ഞ് ഈ വാർപ്പിൻ്റെ പണി, വാർപ്പ് കോൺക്രീറ്റിൻ്റെ പണിക്ക് ഗൾഫിൽ വിട്ട്,
എന്നിട്ട് ഗൾഫുകാരനാന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഈ കല്യാണം നടത്തിയെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഗൾഫിലും വലിയ വിലയില്ല, ഗൾഫിലും വലിയ വിലയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം നേരെ പിന്നെ ഒരു സാധാരണക്കാരനൊക്കെ പോകുന്നത് ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലാണ് പിന്നെ ഒരു സാമ്പത്തികമായിട്ട് 100,000 രൂപയൊക്കെ ശമ്പളമുണ്ട്. അപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇസ്രായേലിലല്ലേ ഇഷ്ടം പോലെ. അപ്പോൾ അവരിൽ നിന്ന് കേട്ട ഒരു കഥയും കൂടെ മെക്കാനിയ മൈക്രാന്തയിൽ വരുന്നുണ്ട്. അത് എന്നാന്ന് വെച്ചാൽ, ഈ തൊടുപുഴ ഭാഗത്തുള്ള ഒരു ആള് ഒരു 5 ഏക്കർ സ്ഥലമുള്ള ഒരു ചെറുപ്പക്കാരനും ഭാര്യയാണ്. അപ്പം ഈ ഭാര്യ ഈ ചെറുപ്പക്കാരനെ നിർബന്ധിച്ച് ഇസ്രായേലിനെ വിടുകയാണ്. കാരണം ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന നാണക്കേടായതുകൊണ്ട് നിർബന്ധിച്ച് ഈ ഇസ്രായേലിനെ വിടുകയാണ്. അപ്പം ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞ് ഈ ആ ചെറുപ്പക്കാരൻ എൻ്റെ ഈ ബന്ധുവിനെ വിളിച്ച് പറയാണ്, അവിടെയാണ് എൻ്റെ കാറെന്ന് പറയാൻ നോക്കാനാണെങ്കിൽ ഒരു 10-60 കിലോയേ എൻ്റെ കാറെന്ന് പറയുള്ളൂ, എങ്ങനെ നോക്കിയാലേ അത് കഴിഞ്ഞു. അവിടെ പുള്ളിക്ക് കിട്ടിയ പണി കാർന്നവരെ നോക്കലാണ്. അപ്പം ഈ എൻ്റെ ആ കാർന്നവരെ 1.5 കിലോമീറ്ററിലുള്ള കാർന്നവരെയാണ് തിരിച്ച് മറിച്ച് വിട്ട് നോക്കേണ്ടത്. ഈ പണി ഇതാണ് നമ്മുടെ ഒരു സംഭവം. ഞാൻ ആലോചിച്ചതാണ് ഈ മെക്കാനിയ മൈക്രാന്ത എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ ആലോചിച്ച കാര്യം അതാണ്. ഭൂമിക്ക് വേണ്ടി നിരാഹാരം കടന്ന് സമരം ചെയ്ത് ഭൂമി നേടിയെടുത്ത ഒരു കർഷക സമൂഹത്തിൻ്റെ ബാക്കിപത്രം. അവർ ഇന്ന് എത്തി നിൽക്കുന്നത് റബ്ബർ തോട്ടമുണ്ട്, റബ്ബർ തോട്ടം 5-8 റബ്ബർ തോട്ടമുണ്ട്. പക്ഷേ ഈ റബ്ബർ തോട്ടം വെട്ടിയാൽ ഒരിക്കലും ഒക്കില്ല. അപ്പം ഇത് വെട്ടാതെ കിടക്കുകയാണ്. എൻ്റെ ഒരു ബന്ധുവുണ്ട്, അവൻ ജർമ്മനിയിൽ നിന്ന് വർഷത്തിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ മുടക്കി ഇതിനകത്ത് കാട് വായിക്കി ഇട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് 2 വർഷം വരാതായപ്പോൾ ഒരു തെങ്ങ് അതിൻ്റെ ഇടയ്ക്ക് നടുക്ക് നിൽപ്പുണ്ട്. ഈ തെങ്ങിൻ്റെ തല വരെ ഈ മെക്കാനിയ മൈക്രാന്ത കയറി പടർന്നു നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഈ കൃഷി എങ്ങനെ എന്തായിത്തീർന്നു, കുടിയേറ്റ മേഖലയിലെ കൃഷി എന്തായിത്തീർന്നു, ആ കൃഷിക്കിടയിൽ നിൽക്കുന്ന കാർന്നവന്മാർ എന്തായിട്ട് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മെക്കാനിയ മൈക്രാന്തയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സാമൂഹ്യ വിഷയങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ചോദ്യത്തിൽ പറയുകയാണ്, ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയാം, എസ് ഐ രീക്ഷിൻ്റെ ആദം എന്ന കൃതിയുടെ തലക്കെട്ടിലാണ് എന്നെ കഥ എഴുതാൻ ആദ്യം ഞാൻ പ്രേരിപ്പിക്കുന്നൊരു സാധനം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഓരോ മനുഷ്യനും ഒരു 1000 കഥയായിട്ടാണ് ഓരോരുത്തരുടെയും നടപ്പ്. നമ്മളത് നോക്കിയെടുത്താൽ മാത്രം മതി കഥകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അപ്പോഴാണ് എൻ്റെ നാട്ടുകാരുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുകയും കഥകളിലേക്ക് എത്തിക്കുന്നത്. ആ നാടിൻ്റെ കഥകളാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ പറഞ്ഞതിനോട് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരിക്കലെ ഇസ്രായേല് കാണാൻ ചെന്നപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അറബിയോ യഹൂദ ഭാഷകളോ സംസാരിക്കുന്നവരുടെയിൽ ഗലീല കടലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മലയാളികൾ ഓടി വന്ന് നിങ്ങൾ കേരളത്തിൽ നിന്നാണോ, അന്തം വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു എന്ന് പറയുന്നത് മനുഷ്യൻ മലയാളത്തിന്മീതെ നടന്നു നടന്ന അവസ്ഥയാണ്. വേറൊരു രസകരമായി കണ്ടത്, എനിക്ക് എപ്പോഴും ഈ കൃതിയിലൂടെ പോകുമ്പോൾ ഈ വികസനം എന്ന് പറയുന്ന വാക്ക്, പ്രത്യേകിച്ച് 2 ഇൻവേർട്ടഡ് കോമയിൽ, നമ്മൾ എന്താണ് നമ്മൾ വികസനമാക്കുന്നത്? എയർപോർട്ട് വേണോ? അവിടെ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ പരസ്യം വന്നു കഴിഞ്ഞു, കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ തുടങ്ങും. ആർക്കു വേണ്ടിയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്നുള്ളൊരു ചോദ്യം, നമ്മൾ ഈ ടൂറിസം വികസനം ഇങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനെ അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയം. അപ്പോൾ അതിൽ രസകരമായി തോന്നുന്നു ഈ വാക്കുകളുടെ പ്രത്യേകിച്ച് പേരുകൾ നേരത്തെ പറഞ്ഞത്. ഒന്ന് മൂർഖൻ പറമ്പ്. ഈ മൂർഖൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലം എന്തായാലും ആവാസയോഗ്യമായൊരു സ്ഥലമായിരിക്കില്ല. അവിടെ ഉള്ളത് ഈന്തുകളാണ്. ദിനോസറുകളുടെ കാലം മുതലേ നിലനിൽക്കുന്ന ഈന്തുകൾക്കിടയിൽ അതിനെ അതിജീവിച്ച് നിൽക്കുന്ന വിഷം നിറഞ്ഞ മൂർഖൻ പാമ്പുകളുടെ വിഹാര രംഗത്തിൽ ആധുനികത ഇങ്ങനെ യന്ത്രങ്ങൾ അവിടെ എല്ലാം മുമ്പോട്ട് ജീവിച്ചു പോകുന്ന വിഘ്നേഷിന് പെട്ടെന്ന് ആധുനികതയുടെ യന്ത്രങ്ങൾ, അത് ചിലപ്പോൾ JCB ആയിരിക്കും, ഇവൻ അവിടെ മുതൽ പ്ലെയിനുകളുടെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിരിക്കും. ആ ഒന്നുമല്ലാതാകുന്നത് എനിക്ക് ഈ കോട്ടയം ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാകുക അല്ലേ. ഇവിടുത്തെ ആ ഒന്നുമില്ലാതാകായ്മ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു മാക്സിമം എഫക്റ്റ് ആയിരിക്കും വിഘ്നേഷിനെ പോലെ. അതിനെ ഒന്ന് ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോലെ അല്ലെ ഇതിനകത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, ഈന്തിൻ്റെ ഗുണഫലങ്ങൾ പറയുന്നു. നമ്മളിവിടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തനത് ആഘോഷങ്ങൾ നടത്താറുണ്ട്. അപ്പം ഓണം ഇങ്ങനെ ഈന്തിൻ്റെ അപ്പം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് മുളയരി പായസം കഴിക്കുന്നത്. അതുപോലെ ഫുഡ് ഫെസ്റ്റിന് മാത്രം കിട്ടുന്ന സാധനം. അതിനിടയിൽ
ഇത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നറിയിക്കുന്നു. ഒടുക്കം ഒന്നും അല്ലാതായി മാറുന്നു. ആ ഒന്നും അല്ലാതായി മാറിയിട്ട് ആ ഈന്തിൻ്റെ കൊമ്പിൽ തന്നെ തൂങ്ങി മരിക്കുന്നു. അതിന് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഈന്ത് ഒറ്റ തടിയായിട്ട് വളരുന്നത്, രണ്ടായിട്ട് പിരിഞ്ഞത് അവൻ ചെറുപ്പത്തിൽ വടിവാള് കൊണ്ട് പഠിച്ചതാണ്. പടിവാളെന്ന് പറയുന്ന കണ്ണൂരുമായിട്ട് ചേർന്നൊരു പ്രത്യേക വാക്കാണല്ലോ. അപ്പം പലപ്പോഴും പറയാം, അപ്പം ഒരു 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 ഒറ്റയ്ക്കിരുന്ന സാധനത്തെ വെട്ടി രണ്ടാക്കാനായിട്ട് തന്നെ അവൻ പഠിച്ച ആള് വലിയൊരു മുന്നേറ്റമൊന്നും പറയാൻ പറ്റില്ല. എന്ത് വാക്ക് കൊടുക്കണമെന്ന് മലയാളത്തിൽ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഈ സോക്കോൾഡ് വികസനത്തിനകത്ത് പിന്നോക്കം അടിച്ചു പോകുന്നത് ഇങ്ങനെ വല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ മൂർക്കൻപറമ്പ് എന്ന് പറയുന്ന കഥയിലെ വിഘ്നേഷ് കല്ലനാണ്ടി എന്ന് പറയുന്നത് മൂർക്കൻപറമ്പ് ഒരു വാർത്തയിൽ നിന്ന് ഉണ്ടായ കഥയാണ്. അതും ഒരു വാർത്തയിൽ നിന്നുണ്ടായ കഥ. ആ വാർത്തയിലായിരുന്നു ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നത്. അത് കേരളത്തിലെ ഏറ്റവും ആകർഷകമായ പാക്കേജായിരുന്നു. അത് ഏറ്റവും ആകർഷകമായ പാക്കേജാണ്. കാരണം ഈ മൂർക്കൻപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റിന് 5000 രൂപ പോലും വിലയില്ല. പക്ഷേ ആ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തപ്പോൾ 60,000 രൂപ വരെ അവയ്ക്കാണ് സെൻറ്റിന് വില, സെൻറ്റിന് വിലയായിട്ട് കിട്ടുന്നത്. അപ്പം ഒരാൾ വളരെയധികം പ്രതീക്ഷിച്ചു ഈ എൻ്റെ സ്ഥലവും കൂടി വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ധാരാളം പ്രതീക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനെ. ഒരു സുപ്രഭാതത്തിൽ ഈ വിമാനത്താവളത്തിൻ്റെ അളവ് പുള്ളിയുടെ അതിരിന് വന്ന് തീരുകയാണ്. പുള്ളിയുടെ സ്ഥലം മാത്രം ഏറ്റെടുക്കുന്നില്ല, ബാക്കിയെല്ലാം അപ്പുറം ഇപ്പുറമുള്ള എല്ലാം ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് പോവുകയാണ്. ഈ ഒരു വിഷമം കൊണ്ട് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എൻ്റെ സ്ഥലം വിമാനത്താവളത്തിന് ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചു, കേരളത്തിലെ വികസന പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിൻ്റെ പേരിൽ ചിലപ്പം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും, കിടപ്പാട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ചിലപ്പോൾ ഈ മനുഷ്യനായിരിക്കും. എന്തായിരിക്കും അതിന് കാരണം എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചു എന്നാണ് ആ കഥ ഉണ്ടാകുന്നത്. അപ്പം ഈന്തിന് ഒരു ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം ഈ ഭൂമി ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിയിൽ ആ എന്തെല്ലാം വിളവുകളുണ്ട്, ആ വിളവിൻ്റെ ഈൽഡ് എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് എടുക്കുക. അപ്പം ഈ തെങ്ങൊക്കെ ആണെങ്കിലും ഒരു 60 വർഷം 70 വർഷം കണക്കാക്കി അതിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കും. പക്ഷേ ഈന്തിന് ഒരു 500 വർഷം 600 വർഷമാണ് പഴക്കമുള്ളത്. അപ്പം എങ്ങനെയായാലും ഒരു ഒരു ഈന്തിന് നല്ല നഷ്ടപരിഹാരം കിട്ടും, എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈന്ത് നിൽക്കുന്ന പറമ്പിൽ, പണ്ട് നമ്മുടെ അടുത്തൊക്കെ ഈ കനാലിനൊക്കെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പറമ്പിൽ നിൽക്കുന്ന ഈന്ത് വില്ലജാംസിൽ വരുമ്പം അത് തന്നെ അടുത്ത പറമ്പിലുണ്ടാകും, അപ്പുറത്തെ പറമ്പിലുണ്ടാകും. കാരണം ഇത് കുഴി പറിച്ചുകൊണ്ട് യാത്ര നടന്നതാണ്. അങ്ങനെ അങ്ങനെ നട്ട ഒരു ഈന്ത് തന്നെ പല പറമ്പിലേക്ക് സഞ്ചരിച്ച് പൈസ ഉണ്ടാക്കാനുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈന്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു സംഭവം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ ശരിക്കും അതൊരു പരിസ്ഥിതി കഥയല്ല. ഞാനൊരു അത് ഇനി അങ്ങനെ പരിസ്ഥിതി കഥയായിട്ട് വായിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വായിച്ചാണ്. എൻ്റെ എഴുത്തിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചായിരിക്കും. അത് കണ്ണൂരിലൊരു രാഷ്ട്രീയ ചിത്രം തന്നെയാണ് അതിനകത്ത്. ഈ വിഘ്നേഷ് കല്ലനാണ്ടി യഥാർത്ഥത്തിൽ ഒരു കള്ളത്തരമാണ് പറയുന്നത്. ഈന്തൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. അയാൾക്ക് ആ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു മാർഗമായിട്ടാണ് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരെ എനിക്കറിയാം. കാരണം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്കും എറണാകുളത്തേക്കുമൊക്കെ ജോലി തേടി അന്വേഷിച്ച് അവർ പോകുന്നുണ്ട്. അവിടെ പോയിക്കഴിഞ്ഞ് ലീവിന് വരുന്ന സമയത്ത് വെട്ടിക്കൊല്ലപ്പെട്ട അനേകം ചെറുപ്പക്കാർ കണ്ണൂരുണ്ട്. കണ്ണൂരിൻ്റെ പൊളിറ്റിക്സിൽ അതാണ്. ലീവിന് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ അവരുടെ വീട് ആക്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആള് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാലും ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കാലത്തും മോചനമില്ലാതെ അത് ഈ തടിക്കിട് എന്ന പരിപാടി ഉണ്ടല്ലോ. പണ്ട് ഈന്തിലായിരുന്നു തടിക്കിട്ടുണ്ടിരുന്നത്. ഈന്ത് മരം തുളച്ചിട്ടാണ് അതിലാണ് ഭ്രാന്ത് വന്നവരെ ചങ്ങലക്കിട്ട് അവിടെ അതിനാണ് നമ്മുടെ അവിടെ തടിക്കിട് എന്നുള്ള ഒരു പേര് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു അനേകം ആളുകൾ രാഷ്ട്രീയ ഭ്രാന്ത് ബാധിച്ച കുറേ ആളുകളെ അവിടെ ഇപ്പോഴും തടിക്കിട്ടിട്ടുണ്ട്. ആ തടിക്കിടപ്പെട്ട ജനതയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭ്രാന്തമായ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് ഞാൻ മൂർക്കമ്പറമ്പ് നിലയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ആളുകൾ എന്നെ എഴുതിയേറ്റ കുഴപ്പമായിരിക്കും, ആൾ പരിസ്ഥിതിക്കതയായിട്ട് തെറ്റിദ്ധരിച്ചുപോയി. അതാണിപ്പോൾ എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാലും അതിനകത്ത് പരിസ്ഥിതി വരുന്നുണ്ട്. കാരണം ഈ മൂർക്കമ്പറമ്പ് എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ കിടന്നൊരു സ്ഥലം വിമാനത്താവളമായി മാറും. നമുക്കൊക്കെ നല്ല കാര്യമാണ്, എന്ത് പറഞ്ഞാലും നമ്മുടെയൊക്കെ സ്ഥലത്തിന് വില കൂടുന്നു, വലിയ വികസനം വരുന്നു. അപ്പം വിമാനത്തെ കയറി പോകാന്നൊക്കെയാണ്, നമ്മളങ്ങനെ ഇത് വിമാനത്തെ കയറിയിട്ടില്ല. അപ്പോൾ ഒരു ഇനി കണ്ണൂർ വന്നിട്ട് വേണം വിമാനത്തെ കയറി പോകാന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ഓക്കെ, തീർച്ചയായും. ഒരുപക്ഷെ ഇവിടെ നെടുമ്പാശ്ശേരിയിലും ഉണ്ടായത്, അതുപോലെ എറണാകുളത്ത് മെട്രോ ഇവിടെ തന്നെ ട്രെയിൻ ട്രാക്ക് ഡബിൾ ചെയ്യുന്നതിലും ഇതേ പ്രശ്നങ്ങൾ പലതും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിസ്ഥിതി എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ ഈ പറഞ്ഞ വിശദീകരണം രാഷ്ട്രീയ ഭ്രാന്തിന് തടിക്കിടുന്നത് ആ ഭ്രാന്ത് എന്ന് മാറുമെന്നുള്ളതിന് യാതൊരു ചിന്തകളും ഇല്ലാത്തൊരു ഇതുപോലെ വേറൊരു സേന ഇടവേലിക്കാർ
മറ്റൊരു രസകരമായ കഥയായിരുന്നു. നാട്ടുമ്പുറത്തിൻ്റെ ഒരു കളിയാണ് നമ്മൾ ചീട്ടുകളി എന്ന് പറയുന്നത്. കാരണം അവിടെ മറ്റ് സ്പോർട്സ് ക്ലബ്ബുകൾ ആർട്സ് ക്ലബ്ബുകളിലെ ഒരു പ്രധാന വിനോദമാണ് ചീട്ടുകളി, ക്യാരംസ് കളി, ചെസ് കളിക്കുക. അല്ലാതെ നമുക്കിവിടെ ഉള്ള പോലെ പ്രൊഫഷണൽ സ്പോർട്സ് ക്ലബ്ബുകളില്ല, നീന്തൽ കുളങ്ങൾ പോയി ട്രാക്കുകളില്ല. അപ്പം ഈ ചീട്ട് കളിക്കുമ്പോൾ അതിനകത്ത് കണ്ടത് ഈ ഒരു കുടിയേറ്റ കർഷകൻ്റെ വീണ്ടും ഒരു ഇതാണ്. ഒന്നുമല്ലാതിരുന്ന ആൾ ചീട്ട് കളിയിലൂടെ മാണിച്ചാച്ചനായി മാറും. മാണിച്ചാച്ചൻ കുടകിലേക്ക് പോകുന്നു. കുടകിൽ തന്നെ മാണിച്ചാച്ചൻ്റെ സുഹൃത്ത് പറയുന്നത് തന്നെ തോൽപ്പിച്ച സൗക്കാരനോട് പ്രതികാരം വേണ്ട. ഒരു പണ്ടൊരു കാലത്ത് നമ്മൾ ഈ വിഷകന്യകയൊക്കെ വായിക്കുന്ന അതിൽ നിന്നുള്ളൊരു ഒരു ഊർജ്ജം എനിക്കതിനകത്ത് വായിച്ചപ്പോൾ തോന്നി. കാരണം വെച്ചാൽ മണ്ണിനോടും തണുപ്പിനോടും ഒക്കെ പോരാടി ഇഞ്ചി കൃഷി ചെയ്യുന്നു. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് താങ്കളുടെ ഒരു ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്. അവിടെ പോയ മനുഷ്യരാരും നേരെ നോക്കാറില്ല, താഴെ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ഈ മാണിച്ചാച്ചൻ്റെ ദേഷ്യം. അത് ഈ ട്രെയിനിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5-10 വർഷം കൊണ്ടുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ട്രെയിനിൽ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ ശബ്ദം കാരണം നമുക്കൊന്നും കേൾക്കാം. ഇന്ന് ആൾക്കാർ ചെവിയിൽ എന്തെങ്കിലും കുത്തിക്കിട്ടി അല്ലെ താഴെ നോക്കിക്കൊണ്ടിരിക്കുക. എത്ര വൈകിയാലും ആൾക്കാർക്ക് പ്രശ്നമില്ല. അപ്പം ആ ചീട്ടുകളി, അത് ഈ ഇഞ്ചി കൃഷിയും ചീട്ടുകളിയും അവസാനം ഈ സൗക്കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മാണിച്ചാച്ചൻ വീണ്ടും പഴയ മാണിയാകുന്നു. ഒരു ഒരു സർക്കിൾ അവിടെ പൂർത്തിയാകുന്നുണ്ട്. ഈ ചീട്ടുകളി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാർഡ്സ് പോലും താങ്കൾ എടുത്തേക്കുന്ന ഒരു ഒരു ജോക്കർ വരുന്നുണ്ട്. ഈ മാണിച്ചാച്ചൻ ജോക്കറാണോ? അല്ലേ, മാണിച്ചാച്ചൻ ഒരു കഥാപാത്രമാണ്. കാരണം വെച്ചാൽ അത് എൻ്റെ നാട്ടിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഇടവേലിക്കാരെന്ന് പറയുന്നതിൽ ഈ ചീട്ടുകളി എൻ്റെ നാട്ടിലെ പ്രധാന വിനോദമാണ്. പല പ്രാവശ്യം ചീട്ടുകളി, ഞാനും നല്ലൊരു ചീട്ടുകളിക്കാരനാണ്. അപ്പം ഈ ചീട്ടുകളി ആദ്യം കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞൊരു അച്ഛനാണ്, ഒരു പള്ളിയിലച്ഛനാണ്, നമ്മുടെ ഇടവേലുള്ള ഒരു പള്ളിയിലച്ഛനാണ്. ആളുകളെ ചീട്ടുകളിക്കാൻ പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു വിരോധാവസ്ഥ. അന്ന് പുള്ളി ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. പുള്ളി ഉദ്ദേശിച്ചത് വൈകുന്നേരം കുറച്ച് ചെറുപ്പക്കാരെ പള്ളിയിൽ കിട്ടണം. അന്ന് പള്ളിയിൽ ഒരു മനുഷ്യൻ വരികയല്ല. അപ്പം ഇവരെ കുറച്ച് പേരെ പള്ളിയിലേക്ക് ആകർഷിക്കുക എന്നാണ് ഒരു പരിപാടി എന്ന് വെച്ചപ്പോൾ ചീട്ടുകളി ഇടുകയാണെങ്കിൽ ചാണ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരമാവധി ആളെ ഉൾക്കൊള്ളുന്ന ചീട്ടുകളി ഏതാന്ന് നോക്കിയപ്പോൾ ലേലമാണെങ്കിൽ ലേലം എന്ന് ഇവിടെ നിന്ന് അറിയുന്നില്ല, അതിന് 4 പേരല്ലേ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾ ഉൾപ്പെടുന്ന കേസ് എന്ന് പറഞ്ഞാൽ 2 ഇതാണ്. ഒന്ന് പുള്ളിമുറി എന്ന് പറയുന്നത്, നമ്മൾ ഈ പന്നിമലത്ത് എന്ന് പറയുന്ന ചീട്ടുകളി. അത് ഒരു 2 പേര് തമ്മിൽ കളിക്കുന്നെങ്കിലും കുറേ പേര് ചുറ്റും കളിക്കാൻ, അത് നമുക്ക് പുറത്തുനിന്ന് കെട്ടാമല്ലോ. അത് പൈസ വെച്ചാലേ അതിൻ്റെ രസമുള്ളൂ, പൈസ വെച്ച് കളിക്കാം. 2-ാമത്തെ കളി എന്ന് പറഞ്ഞാൽ 9 പേരെ ഉൾപ്പെടുത്താവുന്ന റമ്മിയാണ്, ഗുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണ്ടിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ വരികയാണ്. ഈ റമ്മിയുടെ സംസ്കാരം അച്ഛൻ കൊണ്ടുവന്ന അങ്ങനെ, പിന്നെ അത് അച്ഛൻ പോയി കഴിഞ്ഞിട്ടും പിന്നെ ഇത് മെയിൻ പരിപാടിയായി. ഞങ്ങളുടെ പള്ളിയിലെ സ്കൂളിൽ ചില മഴക്കാലമായ ഒരു ജൂണായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ ഇല്ല, പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉച്ചയായി കഴിഞ്ഞാൽ ഒരു ജൂണോടുകൂടി ടൂർണമെൻ്റ് തുടങ്ങുക. സ്കൂൾ മഴ വരുന്നുണ്ട്, എന്നാൽ സ്കൂൾ അങ്ങ് വിട്ടാരെന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിട്ടിട്ട് പിന്നെ ചീട്ടുകളിയാണ് മെയിനായിട്ട് നടക്കുക. അപ്പോൾ ഈ ചീട്ടുകളിയുടെ ഒരു സംസ്കാരം ഇവിടെയും കുടകിലും തമ്മിൽ എന്താണ് എന്നുള്ള ഒരു സാധനമാണ്. അതേപോലെ ചീട്ടുകളിയിൽ പൈസ വെച്ചാണ് കളിക്കുക, നല്ല പൈസ വെച്ച് കളിക്കും, പൈസ പോവും കിട്ടും, അങ്ങനെയുണ്ട്. ഇതേ ഗെയിമാണ് ഇഞ്ചി കൃഷിയും. ഞങ്ങളെ സംബന്ധിച്ച് ഇഞ്ചി കൃഷി എന്ന് പറയുന്നത് കുടകിൽ പോയി ഇഞ്ചി കൃഷി നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ. അന്ന് നമ്മൾ വലിയ ലോട്ടറി പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത് അതുപോലെ തന്നെ നഷ്ടം വന്ന് ധാരാളം പേർ ആത്മഹത്യ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ കോടീശ്വരന്മാരായ ആളുകളുണ്ട്. ഇതൊരു ഒരു ഗെയിമാണ് ഈ ചീട്ടുകളി, ഇഞ്ചി കൃഷി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പിന്നെ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിലെ നല്ല ചീട്ട് കളിക്കാൻ നമുക്ക് അത് നമ്മുടെ ദേശീയതയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഏത് നാട്ടിലാണെങ്കിലും. ഇപ്പോൾ കോട്ടയത്ത് വന്ന് ഞാൻ കോട്ടയംകാരെ എന്തെങ്കിലും പറഞ്ഞാൽ കോട്ടയത്ത് വന്നിട്ടാണല്ലോ അതിൻ്റെ കളി, കോട്ടയംകാരാണെന്നുള്ളവർക്ക് അറിയാമെന്നുള്ള കോട്ടയംകാരനായി. അതേസമയം അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കേരളീയനെയാണോ അതിൻ്റെ, കുറച്ചുകൂടെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ കേരളീയൻ. ഇത് ഏറ്റവും ചെറിയൊരു സർക്കിളിൽ പോലും ഉണ്ട്. ഇടവേലിക്കാരെ ഒരു പ്രത്യേക സ്വഭാവമുള്ളവർ, അവിടെ നിന്ന് വേറെ ആരെയും പുറത്തേക്ക് കല്യാണം കഴിച്ച് അയക്കില്ല, അവിടെ തന്നെ കല്യാണം കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടേ കല്യാണം. അതുപോലെ ഇടവേലിക്കാരൊരു ഒരു ഗംഭീര സംഭവമാണ്. ഇടവേലിക്കാരോട് മുട്ടാൻ ആരുമില്ല എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ വന്ന് അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവമാണ്. ഞാൻ ഇഞ്ചി കൃഷിക്ക് പോയപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ചീട്ടടിക്കാൻ അവൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേർ അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല റമ്മി കളിക്കുന്നു. ഇവരിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഒരു കടയിലെ ചായപ്പിലിരുന്നാണ് കളിക്കുന്നത്. അവിടനെ ഉള്ളി അവിടെ ഇറങ്ങി ചെന്ന് ഈ കളി കണ്ടു നിന്നു. ഇവിടെ നിന്ന് പറയുന്ന പോലെ തന്നെ, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെ തന്നെ, നീ ആ റാണി എടുത്താൽ കിട്ടെ, ഇതെല്ലാം വെപ്പിലെ കളിയാണ് കളിക്കുന്നതെന്ന് പുള്ളി മറ്റേ അടുത്ത് ഈ കളിച്ചുകൊണ്ടിരുന്നയാളെ അധിക്ഷേപിച്ചു. അപ്പോൾ ഉടനെ അയാൾ എഴുന്നേറ്റിട്ട് പിന്നെ 2 കൊട്ടിയിലാണ് കൊടുത്തത്. കാരണം അയാൾ അവിടുത്തെ സൗക്കാരായിരുന്നു, സൗക്കാരത്തെ മുതലാളിയാണ്, അവിടുത്തെ മുതലാളി. അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന മലയാളികൾ പണിക്ക് പോകുന്ന ആളുകളാണ്. കാലുമേൽ ഇങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നാൽ അന്നേരം അടി കിട്ടും, അങ്ങനത്തെ സ്ഥലമാണ്. അത് നമ്മുടെ സക്കരയുടെ ഭാസ്കര പട്ടേലിൻ്റെ എൻ്റെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട്, ഈ ഭാസ്കര പട്ടേലന്മാരാണ് ഇവരെല്ലാം.
അങ്ങനെയുള്ള ആളുകളെ ഏടെ മുന്നിലാണ് പുള്ളി ചീട്ടുകളി ഓഫ് ചെയ്ത്. അപ്പോൾ അപ്പോഴാണ് അടി കിട്ടിയത്. അതാണ് നമ്മുടെ ഈ ദേശീയത പുറത്തേക്ക് പോയാൽ എന്താണ്, എങ്ങനെയാണ് ഇന്ത്യക്കാരൻ എന്ന്. അതിനുള്ളിൽ തന്നെ ഈ ഇടവേലികൾ, ചെറിയ ചെറിയ വേലി കെട്ടി തിരിച്ച കുറേ കുറേ ആളുകൾ, കുറേ സമൂഹങ്ങൾ, നീ അതല്ലേ, നമ്മളിതാണ്, നമ്മൾ, ഈ അഹങ്കാരം വെറുതെയാണ്, ഒരു ഈ അഹങ്കാരം വെറുതെയാണെന്നൊരു തോന്നലിനാണ് ആ കഥ എഴുതിയത്. കാരണം കുടയിൽ ചെന്നാൽ നമ്മൾ മലയാളികളൊന്നും അല്ലാന്ന് നമുക്ക് തോന്നും. ഇപ്പം ഗൾഫിൽ ചെന്നാൽ നമുക്കറിയാം ഇന്ത്യക്കാരൊന്നും അല്ലാന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അത് ഇടവേലിക്ക് പുറത്ത് പോയാൽ ഇടവേലിക്കാരനൊന്നുമല്ല, നമ്മൾ ഇടവേലിയിൽ നിന്നാൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അത് ആ ഒരു തോന്നലും ഇതുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതീതിയാണ്. അപ്പം ആദ്യ അപ്പം മലയാളി ജോക്കറാണെങ്കിൽ മാണിച്ചാച്ചനും ഒരു ജോക്കറാണ്. ഇത്തരം ജോക്കറുകളെയാണ് നമ്മൾ പുറത്ത് പോയാൽ ജോക്കറായി മാറുന്ന ഒരു കാര്യമാണ് അതിനകത്ത് പരാമർശിക്കാൻ നോക്കിയത്. ഇത് കേട്ടപ്പോൾ മറ്റേ ഈ നമ്മൾ സാധാരണ ചതുരംഗത്തെയാണ് യുദ്ധത്തിൻ്റെ കളി, ചീട്ടുകളി അതിലും വലിയ യുദ്ധമാണ്. കാരണം ഒരേ സമയം രാജാവ് ജോക്കറാവുന്നു, നാട്ടിൽ വരുമ്പോൾ ജോക്കർ രാജാവ്. വേറൊരു മഗ്ദല മറിയത്തിൻ്റെ പള്ളി വീണ്ടും വായിക്കേണ്ട ഒരു കഥയാണ്. കാരണം ഈ മതവും വിശ്വാസവും ഭരണഘടനയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കണം. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിന് മുൻപ് എഴുതി മുൻവായനയായിരിക്കണം ഈ ഇത്. അതൊരു ഒരു അതിനകത്തെ ക്യാരക്ടേഴ്സിൻ്റെ പേര് വളരെ രസകരമായ ഒരു ഇതാണ്. ഒന്ന് സാംസൺ എന്ന് പറയുന്നു, കാരണം ശക്തരിൽ ശക്തനായിട്ട് പറയുന്നയാൾ ഒരു സ്ത്രീയുടെ മുമ്പിൽ തോറ്റുപോയ, ദലീലയുടെ മുമ്പിൽ തോറ്റുപോയായിട്ട് ബൈബിള് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഈ സാംസൺ അതികഠിനമായ മൃഗങ്ങളെ കൊന്ന് ഇറച്ചി തിരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഒന്നുമല്ലാത്ത യഥാർത്ഥ പ്രശ്നങ്ങൾ മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒന്നുമല്ലാതായി പോകുന്നതാണ്. അയാളെക്കുറിച്ച് അയാൾ തന്നെ വിളിക്കുന്ന മോഴ എന്ന് വിളിക്കുന്നുണ്ട്. അത് ഈ ഈ എനിക്ക് മലയാളികളുടെ ഒരു പരസ്യമായ രഹസ്യമാണ് ലൈംഗിക ശേഷിക്കുറവ്. ആ രഹസ്യത്തെ ചെയ്യുന്നു, അതിനെ ശരിയാകാൻ വേണ്ടി നമ്മൾ നാട്ടിലുള്ള എവിടെ വേണേലും പോകും. അത് മരുന്ന് എന്ന് പറയുന്നത് തന്നെ വ്യാജം. അതിനപ്പുറത്ത് തന്നെ ഈ അത്ഭുത രോഗശാന്തിക്ക് കണ്ണൂർ ബേസ് തന്നെ ആൾക്കാരുണ്ടല്ലോ അതിനുണ്ട് അത്ഭുത രോഗശാന്തി. അതിനു മുമ്പ് പലരുടെയും നമ്മുടെ നാട്ടുഭാഷ തിണ്ണമുടിക്കുന്ന മുമ്പ് നമ്മൾ വരണ്ടു പോവുക. ഒടുക്കം ഒന്നുമല്ലാതെ വരുമ്പോൾ ആരുടെയോ മുമ്പിൽ നമുക്ക് മിടുക്ക് കാണിക്കണം, നമ്മുടെ ശക്തി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ ആ ഇതിനകത്ത് തന്നെ ആ പയ്യന്റെ കേസിനകത്ത് നോക്കാതെ ആ സിസ്റ്ററിനെയും ഒരു ഒരു അങ്ങനെ ഒരു ഒരു കേരളത്തിലെ എല്ലായിടത്തെയും മലയാളികളുടെ ഇടപെടലാണ്. അപ്പോൾ ഒരു ശേഷിക്കുറവെന്ന് പറയുന്നത് ലൈംഗികതയുടെ കേസിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ ചിന്തയുടെ കേസ് ഇതാണല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പം കറണ്ടായി നിൽക്കുന്ന ശബരിമല പ്രശ്നം തന്നെ കഴിഞ്ഞ ദിവസം ടി വിയിൽ പറഞ്ഞ ഒരു 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 ഡിസ്കഷനകത്ത് അവതാരക പറഞ്ഞു 50 ദിവസമായി നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നമ്മുടെ ഒരു ശേഷിക്കുറവ്, ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള ശേഷിക്കുറവോടെ ഇതിനകത്ത് കാണുന്നു. ശരിക്കും മഗ്ദലമറിയത്തിൻ്റെ പള്ളി എൻ്റെ ആദ്യകാല കഥകളല്ല, ആദ്യം ഞാൻ എഴുതിയ മോർക്കം പറമ്പ് അതിന് മഗ്ദലമറിയത്തിൻ്റെ പള്ളിയാണ്. അതും അനുഭവം തന്നെയാണ്, ഈ അനുഭവങ്ങളിൽ നിന്നുണ്ട്. അപ്പം അതിൽ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏറ്റവും അവസാനം എന്തുകൊണ്ടാണ് ഈ സാംസൺ ഈ സിസ്റ്ററിന് വേണ്ടി നിൽക്കാതെ പുരുഷത്വം വീണ്ടെടുത്ത സാംസണ്? ആ പുരുഷത്വം വീണ്ടെടുത്ത സാംസൺ സിസ്റ്ററിന് വേണ്ടി നിൽക്കാതെ എന്തുകൊണ്ട് എതിർഭാഗത്ത് നിന്നു എന്നൊരു ചോദ്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം ശരിക്കും സാംസൺ ഒന്നും വീണ്ടെടുത്തിട്ടില്ല, അത് നമുക്കറിയാം. അത് മറ്റേ ജോർജ് സാർ എന്ന് പറഞ്ഞ പുള്ളിയുണ്ടല്ലോ ഈ മഗ്ദലമറിയത്തിൻ്റെ പള്ളിയിൽ തന്നെ, ഇന്നിപ്പം ജോബിൻ സാറുമായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു കേസ് സംസാരിക്കുകയാണ്. എൻ്റെ നാട്ടിൽ ഒരു സാറുണ്ട്, സാറിൻ്റെ പേര് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, ഇങ്ങനെ ഓഡിറ്റോറിയങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത് ധ്യാനം നടത്തുന്ന ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് പുള്ളി, നമ്മുടെ നാട്ടുകാരുടെ ഒരു സാറാണ് പുള്ളി, ഒന്ന് രോഗശാന്തി ശുശ്രൂഷ നടത്തും. അപ്പോൾ ഈ പുള്ളിയുടെ മെയിൻ പരിപാടി 10 രൂപയുടെ CD അത് രോഗശാന്തിക്ക് വേണ്ടി വിൽക്കുമ്പോൾ അത് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പുള്ളിയുടെ CD ഒന്നും ഇല്ല, ഇതുപോലെ ക്യാമറ വെച്ച് കുറേ ഷൂട്ട് ചെയ്ത് ആ സാധനം പുള്ളിയുടെ പ്രസംഗങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മുടെ എൻ്റെ അടുത്തൊരു ബന്ധു ഇതുപോലെ അസുഖമായ സമയത്ത് പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ കണ്ട് ഭയങ്കര പ്രാർത്ഥനക്കാരാണ് അവർ. അപ്പോൾ ഉടനെ പറഞ്ഞ് എല്ലാ സുഖമായി, ക്യാൻസറാണ് സംഭവം, അതൊരു പ്രശ്നമായിരുന്നു, ഈ CD ഒരു 25 CD മേടിച്ചുകൊണ്ടുപോയി ഇത് കാണാം. അങ്ങനെ 25 CD കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സംഭവം പുള്ളിക്കാരി വലിയ താമസമില്ലാതെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പം ഞാൻ പിന്നെ അത് അങ്ങനെയാണ്. പിന്നെ വേറൊരു സുഹൃത്ത് നമ്മളോട് ഇങ്ങനെ വേറൊരു അനുഭവമാണ് പറഞ്ഞത്, ഇതൊക്കെ ഇവിടെ കൂടിച്ചേർത്താണ്. നമ്മുടെ ഈ ഭയങ്കര അത്ഭുതങ്ങളിലും അതുപോലെ ലൈംഗിക ശേഷിയുടെ മരുന്ന്, അത് വേറൊരു കഥ എൻ്റെ വന്നിട്ടുണ്ട്, നായ്ക്കുരണ എന്ന് പറയുന്ന കഥ മറ്റൊരു കഥ വന്നിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നായ്ക്കുരണ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്. 10 ഏക്കറും 15 ഏക്കറും കണ്ടം വാരത്തിലെടുത്തിട്ട്
നായ്ക്കൊരണ കൃഷിയാണ് നടത്തുന്നത്. അത് എന്നിട്ട് പൊടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് പൊടിച്ച് ഡപ്പിക്കാതാക്കി പുള്ളി വലിയ പൈസക്കാരനായി. അപ്പോൾ ആണ് അതിഷ്ടംപോലെ ആള് വാങ്ങാനുണ്ടത് ഈ നായ്ക്കൊരണ എന്ന് പറയുന്ന സാധനം. അപ്പം ആ അതുപോലെ അതുപോലെ ഈ സഫേദ് മുസ്ലിയൊക്കെ പോലെ. അപ്പം ഇങ്ങനെ ഒരു സമൂഹത്തിൽ യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? അത് തന്നെയാണ് ഒരു ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ എഴുത്തുകാരുടെ ഒരു ഡിസ്കഷൻ വന്നിരുന്നു. ഫാസിസം ഫാസിസം വരുന്നത് ഫാസിസം വരുന്നത് ഫാസിസം ഭയങ്കര പ്രശ്നമാണ്. ഫാസിസത്തിൻ്റെ പല രീതിയിൽ എഴുത്തിൽ വരുന്നു, പ്രസാദന രംഗത്ത് വരുന്നു, സാഹിത്യ ചർച്ചകളിൽ വരുന്നു, ഫാസിസം കയറി വന്നിട്ട് ആക്രമിക്കുന്നു. അതിനെതിരെ നിലപാടെടുക്കാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത ഒരാൾ മാത്രമേ ഉണ്ടാവും, ഈ നിലപാടെടുത്ത ആൾ മാത്രമേ ഉണ്ടാവും. അല്ലാതെ അപ്പം നമ്മൾക്ക് കാരണം അത് ഞാനാണേലും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടം വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് സുരക്ഷിതമായ ഒരിടത്തേക്കാണ്. നമ്മൾ ആൾ കൂടുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറിയിട്ടുള്ളൂ. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടിയും ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് അത് തന്നെയാണ്. ആൾ കൂടുതലുള്ള ഭാഗത്ത് ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതല്ലേ പറ്റുള്ളൂ, ആൾ കൂടുതലുള്ള ഭാഗത്തേക്ക് അങ്ങ് മാറി നിൽക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ശരാശരി മലയാളിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വിഷയത്തോടും മറ്റൊന്നും പ്രതികരിക്കുന്ന ആത്മാർത്ഥമായ പ്രതികരണം ഇത് തന്നെയാണ് സാംസൺ എന്ന് പറയുന്ന. അല്ലാതെ ഒരു ഈ പൂത്തിൻ്റെ മൂരിയുടെ നമ്മൾ വരിയാണല്ലോ അതിനകത്ത് ഭക്ഷണം ഭക്ഷിക്കുന്നത്, ഇത് അതിനകത്ത് എനിക്ക് ആ കഥ എഴുതുമ്പോൾ മറ്റൊരു സംഭവം കണ്ടുണ്ട്. കൗതുകരമായ ഈ ഭക്ഷണത്തിൻ്റെ വ്യത്യസ്ത ടേസ്റ്റ്, അത് എൻ്റെ നാട്ടിൽ ഞാനതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം ആരംഭിക്കുന്നത് അത് ഇവിടെ കോട്ടയത്ത് തന്നെ ഒരു പൂത്തിനെ, നമ്മൾ വള്ളിത്തോട് പോയിട്ടാണ് പൂത്തിനെ മേടിക്കുന്നത്, ആ പൂത്തിനെ മേടിച്ചുകൊണ്ട് വരുന്നതോടുകൂടിയാണ് ആ വീട്ടിൽ കല്യാണമായി എന്ന്. അപ്പം നമ്മൾ പിള്ളേരായിരുന്ന കാലത്ത് ഈ പൂത്തിനെ മേയ്ക്കലാണ്, കല്യാണ പൂത്തിനെ മേയ്ക്കലാണ് നമ്മുടെ മെയിൻ പണി. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് കല്യാണം അങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. ഈ പൂത്ത് എന്നെ കൊന്നുകഴിഞ്ഞാൽ, പണ്ട് ഒരു പൂത്തിനെ നമ്മുടെ നാട്ടിൽ കൊന്നുകഴിഞ്ഞാൽ ഒരു സാധനം അതിൻ്റെ വേസ്റ്റില്ല, വേസ്റ്റായിട്ട് ഒരു സാധനം പോകില്ല, തോല് വിൽക്കും, അതിന് വില കിട്ടും, അതങ്ങ് വിൽക്കും, മറ്റ് എല്ലാ സാധനവും പരമാവധി ഭക്ഷിക്കും അതിൻ്റെ എന്തെല്ലാം. അതാണ് മഗ്ദലന മറിയത്തിൻ്റെ പള്ളി എന്ന് പറയുന്ന കഥയിൽ ആ ഒരു എന്തെല്ലാം ഭക്ഷിക്കാം ഇത്. ഇതും ഇതിൽ പല സാധനങ്ങളും നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ആൾക്കുള്ള രീതിയിലാണ് ആളുകൾ കാണുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കാനില്ല, അത് മനുഷ്യൻ്റെ ഭക്ഷണം അല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ലാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം യാഥാർത്ഥ്യമല്ല എന്ന് കഥയുടെ അവസാനത്തിൽ തീരുമാനമാകുന്നു. ഇതാണ് അതിനെ സംബന്ധിച്ചുള്ളത്. ആ കഥയിൽ തന്നെ ഒരു ഈ വരി ഭക്ഷിക്കുന്നത് സ്വന്തം വരി ഉടക്കൽ ഇല്ലാതാകാൻ എന്നത് ഡബിളായിട്ട് വരി ഉടക്കപ്പെടുന്ന ഒരാളാണ്. കാരണം പുള്ളിക്ക് പലതരം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആകെ കത്തിത്തലപ്പ് പഴുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഒരു ഇതുണ്ട് അതിനകത്ത്, ഈ അത്തർ കുഞ്ഞാമിനയുടെ കല്ലറയ്ക്കകത്തുനിന്ന് അത്തറിനെ മണം വരുന്നു. ശരിക്കും വിശുദ്ധയായ ആൾ അവിടെ ഉണ്ട്, വിശുദ്ധിയെ കാണുന്നില്ല, കാണുന്നതാകപ്പാടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മറ്റെന്തോ ചെയ്തു എന്ന് താങ്കൾ സങ്കല്പിച്ച് അവിടെ ഈ മൊബൈൽ കയറിയിട്ടുണ്ട്. എനിക്കൊന്ന് വികസനത്തിൻ്റെ നമ്മുടെ ഏറ്റവും പരസ്യമായി കാണുന്നു വരുന്ന സാധനം ഈ മൊബൈൽ, വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുത്ത് കാട്ടുക, അത് ഒരു 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 സാമൂഹിക ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു അശ്ലീലമായിട്ട് മാറിയിരിക്കുക. ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആളെ ഉടനെ അത് മൊബൈലെടുക്കണം, ഉടനെ പത്ത് പേരെ കാണിക്കണം. ആ പത്ത് പേരെ കാണിച്ചതിന് ശേഷം അത് എത്രത്തോളം ഭീകരമായിരുന്നു. ഈ ഞാനെടുത്തതും താങ്കളെടുത്തതും രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസം. അപ്പം ഈ യഥാർത്ഥ വിശുദ്ധരെ മറക്കുന്നുണ്ട് അല്ലേ നമ്മൾ. ആ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ കുഞ്ഞാമിനെയായിരിക്കും ഈ ജോർജ് സാറിനേക്കാളിലൊക്കെ വലിയൊരു വലിയ വിശുദ്ധയായിട്ടുള്ളത്. കാരണം അതുപോലെ ആ ജോത്സന സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്ററിനെ പലപ്പോഴും നമ്മൾ ഇത് ചെയ്തിട്ട് മറ്റേ മെൽബിനുമായി ഒരു മറ്റ് റിലേഷൻ എന്തിന് നീ പോയി അവിടെ എല്ലാവരും ആൺ സമൂഹം. ഈ അത് പിന്നീട് വേറൊരെണ്ണം കണ്ടത് മറ്റേ ആ ഒരു ഇതുണ്ടല്ലോ പട്ടിയുടെ കഥ വരുന്നത് ഉടമസ്ഥനകത്ത് ആരാണ് ഉടമസ്ഥൻ. ഈ ആൺ സമൂഹം ഈ കുടിയേറ്റ സമൂഹമായിട്ടും ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആൺ സമൂഹത്തിനാണോ പ്രാധാന്യമുള്ളതോ പെൺ വർഗത്തിനാണോ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ആൺ പെൺ റിലേഷൻ? ഈ സ്ത്രീ പുരുഷ ബന്ധം കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് ഞാൻ ഉറപ്പിച്ചു പറയും, ഇവിടെ നിന്ന് പോയ കാലത്ത് അതായത് നമ്മൾ കഷ്ടപ്പെടുന്ന കാലത്ത് മിക്ക കുടുംബങ്ങളുടെയും നടുനായകത്വം വഹിച്ചിരുന്ന അല്ലെങ്കിൽ കുടുംബങ്ങൾ നിലനിന്ന് പോയത് സ്ത്രീകളുടെ ഒരു ഒരു കരുത്തുകൊണ്ടാണ്, സ്ത്രീകളുടെ കരുത്ത്. അത് കാക്കനാടിലെ ഒറോതയിലൊക്കെ അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ചെമ്പേരി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ചെമ്പേരി. അപ്പോൾ ഈ ഒറോതയിലൊക്കെ സ്ത്രീ എൻ്റെ അമ്മ തന്നെ എനിക്കറിയാം നമ്മുടെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആണുങ്ങൾ ഈ നമ്മുടെ എൻ്റെയൊക്കെ മുൻ തലമുറയിലുള്ള ആണുങ്ങൾ കൃത്യമായും
കുടുംബത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നവരല്ല. നമുക്ക് ഈ വള്ളവടി നന്നായിട്ടുള്ള ടീമാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ കുടുംബങ്ങളെ നിലനിർത്തുന്നതിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ കഷ്ടപ്പാട് വളരെ വലുതാണ്. കാരണം സ്ത്രീകളും കൂടെ അധ്വാനിച്ചാണ്, സ്ത്രീകളുടെ അധ്വാനത്തിൽ നിന്നാണ് ഏറ്റവും ഒരു നമുക്ക് ഏറ്റവും ഇന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിക്കാഞ്ഞമയക്കാരനെ പോലെ സ്ത്രീകളാണ് വിദേശത്ത് പോയി കൂടുതൽ ജോലി ചെയ്യുന്നത്. സ്ത്രീകളുടെ വരുമാനം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ധാരാളം പുരുഷന്മാരിവിടെയുണ്ട്. പക്ഷേ വരുമാനത്തിൽ സ്ത്രീകളും അധ്വാനിക്കുന്ന സ്ത്രീകളും അങ്ങനെ വരുന്നു. പക്ഷേ സ്ത്രീകളെ എടുക്കുള്ളൊരു പദവി എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരോഗമന സമൂഹത്തിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന ആ തുല്യതയും പദവിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അത് സംശയമുണ്ട്. പക്ഷേ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ മുഖ്യ പങ്ക് അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തന്നെയാണ് അധ്വാനിക്കുന്നതും. അത് പണ്ടാണെങ്കിലും നമ്മൾ കുടിയേറ്റകാലത്ത് ആദ്യം പോയപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്ന കാലമാണ്. അപ്പം ഈ പുരുഷന്മാരിറങ്ങും വലിയ ആദ്യ രാവിലെ തൂമ്പയൊക്കെ എടുത്തിറങ്ങും, സംഭവമൊക്കെ റെഡിയാക്കി ആക്ഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ അവർ ഉച്ചയാകുമ്പോഴത്തേനും ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ ഈ ഭക്ഷണം എടുത്തിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് കാപ്പി കുടിക്കാറാകുമ്പോഴത്തേനും അവരവിടെ ചെല്ലണം. അവരവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമാണ് അവർ ചെന്ന് കഴിഞ്ഞാൽ പുരുഷൻ അധ്വാനിക്കുന്ന പോലെ തന്നെ കൂടെ അധ്വാനിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പുരുഷന് വൈകുന്ന ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആ പണിയുടെ ക്ഷീണത്തിൽ പുരുഷന് കിടക്കാം. പക്ഷേ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ട അവസ്ഥകൾ ആരുണ്ട്, ഇവരുണ്ട്. അപ്പം ഡബിൾ ഇരട്ടി പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇന്നിപ്പം മാറി മാറി പെണ്ണുങ്ങളെ നേഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ച് അങ്ങ് വിട്ട് ഈ ആണുങ്ങൾ നേഴ്സുമാർ എടുത്തും പോയിട്ട് വലിയ ഗതി പിടിച്ചായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ അതേ കാണുന്നില്ല. അപ്പം പെണ്ണുങ്ങളുടെ പണം കൊണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ തന്നെയാണ്, നമ്മൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളൊരു പറ്റില്ല. അവരങ്ങനെ അധികം ഇതാണ്ടാന്നുള്ള രീതി ഉണ്ടെന്ന് തോന്നി. അത് ഈ ഉടമസ്ഥൻ എന്നുള്ള വാക്ക് തന്നെ, ആരാണ് ഉടമസ്ഥൻ? അത് ഇതിനകത്തെ കഥാനായകൻ തൻ്റെ 3 മക്കളെയും കന്യാസ്ത്രീകളാക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ കാരണം അതും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നില്ല, അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ വീടിനടുത്ത് എന്തെങ്കിലും വെച്ച കണ്ടു കഴിഞ്ഞാൽ അതുപോലെ കാവൽ നിൽക്കാനായിട്ട് പല പല പട്ടികളെ കൊണ്ടുവരും. പുള്ളിക്ക് അതൃപ്തിയാകുമ്പോഴേ അവയെ തല്ലിക്കൊല്ലുന്നു. തല്ലിക്കൊല്ലുമ്പോഴേക്ക് ഒടുക്കം ഈ ഒരു അവിടെ നിന്ന് എനിക്കൊന്ന് കുശാനഗറിലേക്ക് എളുപ്പമായിട്ടുണ്ട്, ഈ ടിബറ്റൻ പേരുള്ളൊരു പട്ടി. കാരണം ഈ അപ്പം അവിടെ വിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഈ പട്ടിയെ ഇവിടെ കൊണ്ടിരുന്നു. ഈ കൊണ്ടുവന്ന പട്ടിക്ക് സസ്യമുക്കായ പട്ടി, വളരെ വ്യത്യസ്തനായ, വളരെ ഏറെ മാറ്റമുള്ള ഒരു സാത്വികനായ പട്ടി മാത്രമല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഒരു മനസാക്ഷി ശോഷിപ്പുമായിരുന്നു. അപ്പം ഈ ഉടമസ്ഥൻ അടിമ എന്ന് പറയുന്നത് ഒരു ഒരു ദ്വന്ദ്വം, ഒരു തിരിഞ്ഞ് വന്ന് ഉടമസ്ഥൻ അച്ഛനാണോ പട്ടിയാണോ എന്ന് അവസാനം വരുന്നില്ല. ആ അപ്പോൾ ഈ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് തന്നെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞു. ഒരു ഒരു ആൺ സമൂഹമാണ് ഉള്ളത്. അപ്പോൾ ഈ ആ ഒരു തുടർച്ച നല്ലതല്ലാതെ അങ്ങനെ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ? കാരണം ഈ ഉടമസ്ഥന്മാർ മാറി അടിമകൾ ഉടമസ്ഥന്മാരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കാരണം ഈ അമിത്തവ് പുറത്തുനിന്ന് വരുന്നൊരു ഏജന്റാണ്. അവസര മാറ്റം കേരള സമൂഹത്തിലെ അടുത്ത കാലത്തുണ്ടായ സമരങ്ങളിൽ ഒരു സമരത്തിലുണ്ട്. ഞാൻ ഈ വേദിയിൽ അത് അധികം ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ആ സമരത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് അത്തരം ഒരു സമരം ഉണ്ടാകുന്നത്, സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ മുന്നേറ്റം. പക്ഷേ അത് പെമ്പിളൈ ഒരുമയ്ക്ക് സംഭവിച്ച ഒരു ഒരു മാറ്റമുണ്ട്. പെമ്പിളൈ ഒരുമയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സ്ത്രീ മുന്നേറ്റമായിരുന്നു. പക്ഷേ അത് പിന്നീട് എന്തായിപ്പോയെന്നുള്ള നമുക്കറിയാം. ഇതുപോലെ കേരളത്തിലെ ഒരു സമൂഹത്തിൽ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നമുക്ക് അപ്പം ആ സമൂഹത്തിൽ ഒരു സമരത്തിൻ്റെ ഒരു പുതിയ വഴിയിലേക്ക് പോകുന്നൊരു കാഴ്ച, അത് ലോകത്തിനാകുന്ന പുതിയൊരു ലോകക്രമത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ആ ഒരു വിഷയമാണ് ഉടമസ്ഥൻ എന്ന കഥയിൽ ആത്യന്തികമായി ചർച്ച ചെയ്യാൻ ഞാൻ ശ്രമിച്ചത്. വീട്ടിൽ തന്നെ കന്യകളായി വളർത്തപ്പെടുന്ന 3 മക്കളുണ്ട് അയാൾക്ക്. അയാളുടെ ആഗ്രഹം ഇവർ 3 പേരെയും വിശുദ്ധയാക്കണം. അത് ഒരു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു 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 അനുഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, നമ്മുടെ ഒരു ബന്ധുക്കാരൻ്റെ ഒരു അനുഭവം. അപ്പം പുള്ളിക്ക് പെമ്മക്കളെ നല്ല നില കെട്ടിച്ചു വിടണം, പക്ഷേ ഇപ്പോൾ സാമ്പത്തികം ഇല്ല. നോക്കുമ്പോൾ സാമ്പത്തികം ആയി വന്നാലും വലിയ കുടുംബക്കാരെ കൊണ്ട് കെട്ടിക്കണം, അതാണ് പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ വലിയ കുടുംബക്കാരെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹിച്ചിരുന്ന് അവസാനം ഈ 10-65 വയസ്സായി ഈ പെമ്മക്കൾ 3 പേരും ജീവൻഡിയിൽ കണ്ടുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ല ജീവൻഡി അല്ല, സോറി, ശാലോൺ ടി വി. അപ്പോൾ ശാലോൺ ടി വിയിൽ കുർബാനയും കണ്ട് ഇങ്ങനെ കൊന്തയും ചൊല്ലി ബൈബിളും വായിച്ചിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടികൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇയാൾ ഉടമസ്ഥനായിട്ട് ഇരിക്കുന്നത്.
അപ്പൊ ഉടമസ്ഥൻ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒരു സുപ്രഭാതത്തിൽ അയാൾ അങ്ങ് മരിച്ചും പോയി. ഈ പെൺകുട്ടികൾ മൂന്ന് പേരും അവിടെ ഇപ്പോഴും വൃദ്ധകളായി അങ്ങനെ വിശുദ്ധ കന്യകളായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു ജീവിയോട് ഒരു നമ്മുടെ ഒരു പാശ്ചാത്യ കൺസെപ്റ്റ് പുതിയതായിട്ട് വരുന്നത്. നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും പാശ്ചാത്യ കാര്യങ്ങൾ നമ്മൾ കടമെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളുടെ മേൽ നമുക്ക് എന്താണ് ഉടമസ്ഥത? നമ്മുടെ മക്കളുടെ മേൽ എന്തെങ്കിലും ഉടമസ്ഥതയുണ്ടോ? ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുടെ മേൽ എന്ത് ഉടമസ്ഥതയാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നത്. അത് തന്നെയാണ് ഈ പട്ടിൻ്റെ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അമിത്തു എന്ന് പറയുന്ന പട്ടി എനിക്കൊന്ന് ബുദ്ധൻ്റെ അവതാരമാണ്. ബുദ്ധൻ്റെ അവതാരങ്ങളൊന്നാണ് അമിത്തോ എന്ന് പറയുന്ന പട്ടിയായിട്ടുള്ള അവതാരമാണ്. ഇപ്പോൾ കുശാലനഗറിൽ നമ്മൾ പോയാൽ ബുദ്ധ അവിടെ സുവർണക്ഷേത്രമുണ്ട്, ബുദ്ധമതത്തിൻ്റെ. ആ സുവർണക്ഷേത്രത്തിൻ്റെ രണ്ട് ദ്വാരപാലകന്മാരും പട്ടികളാണ്. അപ്പോൾ അത് ആ പട്ടിയുടെ പ്രതിമയാണ് അവിടെ ഉള്ളത്. അത് ബുദ്ധൻ്റെ അമിത്തോ എന്ന് പറയുന്ന അവതാരമാണ്. ആ അങ്ങനെയാണ് അമിച്ചൻ എന്ന് പറയുന്ന പട്ടി അവിടെ വരുന്നത്. അമിച്ചൻ എന്ന് പറയുന്ന പട്ടിയുടെ മുകളിലും ഈ ദേഹം അധികാരം സ്ഥാപിക്കണം. നമ്മൾ പല പട്ടികളെയും നമുക്കറിയാം, പട്ടികൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ വളരണം. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പട്ടിയുണ്ട്, ഇങ്ങനെ പള്ളിയിൽ മണിയടിക്കുമ്പോൾ അത് കാലം പോവും. അത് കാലം പോകാന്നല്ലേ ഇവിടെ പറയുന്നത്, കാലം പോകാന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം കാലം പോവും, അതിൻ്റെ പേരിൽ പട്ടിയെ കൊന്നുകളയാം. അല്ലെങ്കിൽ ഒരു പട്ടിയുണ്ട് തെണ്ടിപ്പോവും, നമ്മൾ അഴിച്ചു വിട്ടാൽ അന്നേരം തെണ്ടിപ്പോവും, ആ പട്ടീനെ അതിൻ്റെ പേര് കൊന്നുകളയാം. ഇങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ കൊന്നുകളയക്കുന്ന പട്ടികളാണല്ലോ അതിനകത്ത് ഒരു ഇത്. അപ്പോൾ ഇത് പുരുഷൻ ഇങ്ങനെ എൻ്റെ ഒരു അധികാരത്തിൻ്റെ വലിയൊരു സംഭവം എത്ര നാൾ വെച്ചുകൊണ്ടിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ആ അവിടെ നിന്നും ഈ ഉടമസ്ഥത എന്ന് പറയുന്ന സ്ഥാനത്തിൽ അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനെതിരെയുള്ള കലാപങ്ങൾ എന്തായാലും ഉണ്ടായി വന്നേ പറ്റും. അടിച്ച ഒരു സമൂഹം ഒത്തിരി കാലം ഒന്നും അങ്ങനെ അടിമകളായി മുന്നോട്ട് പോകുമെന്ന് തോന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ അടുത്ത റീസെൻ്റായിട്ട് നമ്മുടെ സമൂഹത്തിൽ അധികാരം പലതരത്തിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ അധികാരത്തിലും ഇതുപോലെ തന്നെയാണ് സ്ത്രീകൾ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സ്ത്രീക്ക് അമിതമായ അതിൻ്റെ ഒരു ഇന്ദിരാഗാന്ധിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവും, അല്ലെ? ഇന്ദിരാഗാന്ധിൻ്റെയൊക്കെ കാലത്ത് അന്നും അങ്ങനെ ഉണ്ടാകായിരിക്കും. അതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുപോലൊരു ഒരു നരേന്ദ്രമോദി ബി ജെ പിയിലില്ല. ഒരു സ്ത്രീ നരേന്ദ്രമോദി അങ്ങനെ വരാറുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്ത്, മതത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥ എന്ത്, ഇതിനൊക്കെ ഒരു ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹം. അതിനുള്ള ചെറിയ ലക്ഷണങ്ങൾ കണ്ടതിൽ സന്തോഷം. താങ്കളോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ തോന്നി ഈ വിശ്വസ്തയില്ലാത്തവനെയാണ് പട്ടി എന്ന് വേണേ വിളിക്കാവുന്ന. കാരണം സാധാരണ എന്തിനാണ് ആ പാവ ജന്തുവിൻ്റെ പേര് ഒരു തെറിയായിട്ട് ഉപേക്ഷിക്കുന്നത്? ഓക്കെ, താങ്കളുടെ കഥകൾക്കകത്ത് പലപ്പോഴും കാണുന്ന പ്രത്യേകിച്ച് അരിയും രാമചീലും കാണുന്നത് ഈ വാക്കുകളുടെ ഒരു ഇരുവായിത്തല മൂർച്ചയുണ്ട്. ഒന്ന് ഒരു ആധുനികവും അതോടൊപ്പം തന്നെ തനതും വരും. അതായത് ഇപ്പം ഒരു മഞ്ഞമുത്തി ആധുനികമല്ലാത്ത തനതായ ഒരു പേര്, അതിൻ്റെ ഓപ്പോസിഷനായിട്ട് പ്രദീപൻ എന്നൊരു, എന്നാൽ രണ്ടുപേരും ആദിവാസികളാണ്. ഒരു പ്രദീപനൊരു ആദിമ സംസ്കാരത്തിൻ്റെ ചോദനയുള്ളതുകൊണ്ട് അവൻ ഭാര്യയുമായിട്ട് പോവുകയും ഇവൻ മരത്തിന് മുകളിൽ കയറുമ്പോൾ ഇവിടെ പാറപ്പുറത്ത് പ്രസവിക്കാനായിട്ട് ഒറ്റയാനെ പേടിച്ച് ഈ നേരത്തെ പറഞ്ഞ സ്ത്രീ വിമോചനം അവിടെ കടന്നിരുന്നത്. അതുപോലെ തന്നെ അരിക്കകത്ത് ഈ പെൺകുട്ടി അവളുടെ ഒരു ഒരു ഡയലോഗ് ഉണ്ടല്ലോ അവസാന ഭാഗത്ത് ഞങ്ങൾ സംസാരിക്കുന്ന ഇതൊന്നുമില്ല, സ്ക്രിപ്റ്റിലല്ലാതെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ പിക്ചർ. ഈ ആറളത്തെ അനുഭവങ്ങളായിരിക്കുമല്ലേ അത് ഇത് എടുത്ത് കാണിക്കുന്നത്. ആറളം പ്രത്യേകിച്ച് ഇപ്പം മറ്റേ എൻഡോസൾഫാൻ ഇരകളൊക്കെ ഏതൊക്കെ അവിടെ വരുന്നുണ്ടോ? ഇവിടെ ആ പുനരധിവസിക്കപ്പെട്ട ആൾക്കാരെയും കൂടെ പുതുതായിട്ട് വന്നു. അപ്പം ഈ ഈ ആറളത്തെ അനുഭവങ്ങൾ ഒരു ഒരു ചുരുക്കത്തിൽ ഞങ്ങൾ, കാരണം ഈ ആറളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേട്ട് പരിചയവും പത്രത്തിൽ വായിച്ച് മാത്രം പരിചയമുള്ളിട്ടാണ്. അതൊന്ന് വിവരിച്ച ആറളം ഫാം ഒരു കാലത്ത് കേന്ദ്ര സർക്കാർ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സ്ഥലം സാറ്റലൈറ്റ് സർവേ നടത്തിയിട്ട് കൃഷിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആറളം ഫാം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഒരു 10-7000 ഏക്കറോളം വരുന്ന ഒരു ഒരു ഭൂമിയാണ്. അത് ആറളം വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ചുറ്റും പുഴയുള്ള ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലമാണ്. വളരെ ലാഭകരമായി ആറളം ഫാം കൃഷി ഫാം നടന്നുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്ക് കുറേ കാലത്തിന് ശേഷം ഇപ്പം ആദിവാസികൾക്കുള്ള ഭൂമി പ്രശ്നം ഏറ്റവും രൂക്ഷമായ കാലത്ത് മുത്തങ്ങ വെടിവെപ്പിൻ്റെയൊക്കെ ശേഷം 1 ഏക്കർ വെച്ച് ഭൂമി ആദിവാസികൾക്ക് സൗജന്യമായി കൊടുക്കുന്ന ഒരു സെറ്റിൽമെൻ്റായിട്ട് അത് മാറി. ഇപ്പം അങ്ങനെ ഒരു 3000-ത്തോളം കുടുംബങ്ങൾ ആറളം ഫാമിൽ ആദിവാസി കുടുംബങ്ങൾ അവിടെ സെറ്റിൽമെൻ്റായിട്ടുണ്ട്, 1 ഏക്കർ വെച്ച് ഭൂമി. ഇതിനെ വളരെ അടുത്തറിയാൻ എനിക്ക് ആറളം ഫാം സ്കൂളിൽ ഞാൻ 2 വർഷത്തോളം വർക്ക് ചെയ്തപ്പോൾ ഇവരുടെ എല്ലാവരുടെ ജീവിതങ്ങളെ അടുത്തറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം,
അതിനകത്ത് ഒരു 50% വരുന്ന കുറിച്ച് ഫാമിലികളൊക്കെ അവരൊക്കെ ഒരു 10-60% ആളുകൾ ആധുനിക സമൂഹത്തിൻ്റെ ഒരു ജീവിത രീതിയിലേക്ക് റബ്ബർ കൃഷി ചെയ്യുക, അവർക്ക് റബ്ബർ വെട്ടുക, അത്യാവശ്യം പണിയെടുക്കുക, നല്ല വീട് വെക്കുക, ജീവിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെയും പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സ്വാഭാവികമായ രീതി, അവർ പണിയ വിഭാഗം സ്വാഭാവികമായും ഫുഡ് ഗാദറേഴ്സാണ്, അവർ അങ്ങനെയും പിറക്കി തിന്ന് നടക്കുന്നവരാണ്. അതെന്ന് വെച്ചാൽ താഴെ വീട് കിടക്കുന്ന സാധനം എല്ലാം അവരുടെ അവകാശമുള്ളതായിരുന്നു ഈ ആളുടെ ഫാമിലുള്ള. അപ്പോൾ ഇവരും എന്ത് ചെയ്യും, കുടിയേറ്റക്കാർ വരുന്നതിന് മുമ്പ് അവർക്ക് ഒരു ഭൂമിക്ക് അതിരുകളില്ല. അപ്പോൾ അതിന് അവിടെ നിന്ന് സാധനങ്ങൾ പിറക്കിയെടുക്കുക. പക്ഷെ കുടിയേറ്റക്കാർ വന്നതിന് ശേഷം അങ്ങനെ സാധനങ്ങൾ പിറക്കിയെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് കള്ളന്മാരായിട്ട് മാറുകയാണ്. കള്ള തേങ്ങയാണേലും അടക്കയാണേലും ഇതൊക്കെയാണ് പിറക്കിയെടുക്കുന്നത്, കള്ളന്മാരായിട്ട് മാറുകയാണ്. അവരുടെ ഭക്ഷണം പോലും എടുക്കുന്നത് കള്ളത്തരം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഈ ഒരു സ്വാഭാവിക പരിസരത്താണ് അവർക്ക് സ്വന്തമായി ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നമുക്ക് ഇത്ര നാൾ ഭൂമി ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇത്ര നാൾ അവരറിയുന്നില്ല, നമുക്ക് ഭൂമി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല. അപ്പം ഇത് നമ്മൾ അങ്ങനെ ഒരു ഉടമസ്ഥയിലാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രാമച്ചി എന്ന് പറയുന്ന കഥ. അപ്പോൾ രാമച്ചി ഞാൻ കാട്ടിനുള്ളിലേക്ക് പോകാം. അതവിടെ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു ആദിവാസി യുവാവ് ഭാര്യയും കൂട്ടി പ്രസവിക്കുന്നതിനായിട്ട് അവൾക്ക് ഭാര്യയ്ക്ക് ഒരു 7 മാസം ഗർഭിണിയായ സമയത്ത് കാട്ടിനുള്ളിലേക്ക്, ഏറ്റവും കാടിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ പോയി അമ്മയും കുഞ്ഞും പ്രസവിക്കുന്നു. അവർ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുകിട്ടിയില്ല. അവർ രാമച്ചി എന്ന് പറഞ്ഞാൽ കാടിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയി. കഥയിലും അത് തന്നെയാണ്. കഥയിൽ അവിടെയുള്ള ആദിവാസി ജീവിതത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ് നമ്മൾ പറയാൻ നോക്കിയത്. അപ്പോൾ അവിടെ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇതുപോലെ തന്നെ കുങ്കിയാനകൾ എന്ന് പറയുന്ന ആനയാണ്. കുങ്കിയാന, കുങ്കിയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ താപ്പാന എന്ന് പറയും, മറ്റ് കാട്ടാനകളെ പിടിച്ചിട്ട് അതിനെ മെരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കുങ്കിയാനയാണ്. അപ്പോൾ അതിലൊരു കുങ്കിയാന, പ്രമുഖൻ എന്ന് പറയുന്ന ഒരു കുങ്കിയാനാണ്. പ്രമുഖ എന്ന് പറഞ്ഞാൽ അതൊരു മോഴയാനയാണ്, കൊമ്പ് ഇല്ലാത്ത ആണാന. അപ്പോൾ ഈ ആന തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയി. പ്രമുഖ എന്ന് പറയുന്ന ആന കാട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഒരു അനുഭവം കൂടെ അതിനകത്ത് വെച്ചിട്ടാണ് ആ സംഭവം എഴുതിയത്. അപ്പോൾ ആനകൾ, കാട്, കാടിൻ്റെ ഒരു പരിസ്ഥിതി. അപ്പം പക്ഷേ എനിക്ക് ഈ കഥയിൽ അവസാനം അവിടെ പോയി പ്രസവിച്ച കഥ തീരുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രസവിച്ച അമ്മയും കുഞ്ഞും മരിച്ചുപോയി എന്നുള്ളതാണ് യഥാർത്ഥ സംഭവത്തിൽ ഉണ്ടായത്. കാരണം അവരൊരു 6-7 മാസം വരെ ആധുനിക ചികിത്സാ രീതികളും സംഭവമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിജീവനം പ്രശ്നമാണ്. ഇതാണ് ഈ രാമച്ചി എന്ന് പറയുന്ന കഥയുടെ ഒരു പരിസരം. ഒരു പ്രണയകഥ എഴുതാനാണ് ശ്രമിച്ചത്. ഒരു നമ്മുടെ ഒരു വിചാരം, ആദിവാസികൾ എപ്പോഴും ദുരിതവും ദുഃഖവും ഭയങ്കര പ്രശ്നത്തിലൊക്കെയാണ്. അത് നമ്മുടെ മാത്രം വിചാരമാണ്. ശരിക്കും എനിക്ക് അവിടെ അടുത്ത് അനുഭവിച്ച അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു തരത്തിലുള്ള ഒരു വലിയ വിഷമമൊന്നും ഇല്ല അവർക്ക്. അവർ നമ്മൾക്ക് ഉള്ളതിൻ്റെ 10-ൽ1 വിഷമമില്ല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചാടുന്നത് അങ്ങനെ പറയാൻ കാരണം, അപ്പോൾ പറഞ്ഞു നമ്മൾ അവരുടെ ഒപ്പത്തിനെങ്കിൽ ഇനി ഒരു 10 വർഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലേ നമ്മൾ അവരെ അപ്പോൾ എത്തുള്ളൂ. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു നീ നിൻ്റെ ഭാര്യയെ കൊണ്ട് ഔട്ടിങ്ങിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എവിടെയെങ്കിലും പുറത്ത് പോയി താമസിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളങ്ങനെ അതിന് പോകേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പണി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 3 മാസത്തോളം പുഴയുടെ തീരത്ത് പോയി ഒരു ടെൻ്റ് അടിച്ച് അവിടെ നിന്ന് മീനും പിടിച്ച് ഒരു ക്യാമ്പ് ഫയർ ആക്കി നല്ല ജോളിയായിട്ട് ജീവിക്കുകയാണ്. ആ മീൻ മതി, മീനും കുറച്ച് സംഭവം മതി അവർക്ക്. അവർക്ക് വലിയ ആവശ്യമില്ല. പിന്നെ അന്നന്ന് കിട്ടുന്ന പൈസ, ഞാൻ എനിക്കൊരു ജോലി കിട്ടിയ പാടെ ഞാൻ ചെയ്തത് ലോൺ എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കായത് പാഞ്ഞു പോയി ലോൺ എടുത്ത് വീട് വെച്ചു. ആ ലോണിൻ്റെ അടവ് ഒരുമാതിരി അങ്ങ് പോകുമ്പോഴത്തേന് നമ്മളൊരു കാറ് മേടിക്കാനുള്ള ലോൺ എടുത്ത്. ഇപ്പോൾ ഈ 2 ലോൺ അടയ്ക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ പോകുന്നത്. അതേസമയം ഒരു ആദിവാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യൂറോപ്പിനെ സംബന്ധിച്ച് അവൻ അന്ന് പണിയെടുത്തു, അന്നത്തെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി. അവർ അതങ്ങനെ തന്നെയാണ്, അവർക്ക് സിനിമ കാണാൻ തോന്നുന്നു, സിനിമ കാണാൻ വരുന്നു. അന്ന് ലേശം വെള്ളം അടിക്കണം തോന്നി, രണ്ടുപേരും വെള്ളം അടിച്ചു അങ്ങോട്ട് പോയി. ഇനി അത് കഴിഞ്ഞ് അവർ വേറെ ഈ യൂറോപ്യൻ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണ് മക്കളുടെ കാര്യം. നമ്മൾ മക്കളെ ഒരു, എനിക്കിപ്പോഴും അറിയാം എൻ്റെ നാട്ടിൽ 10-40 വയസ്സുള്ള ആമക്കൾ അപ്പൻ്റെ പെൻഷനും കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. അപ്പൻ്റെ അല്ല അമ്മയുടെ പെൻഷനും കൊണ്ടാണ് അവർ ജീവിക്കുക. എന്നാൽ ആദിവാസി വിഭാഗത്തിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ ചേക്കൻ അവൻ്റെ കാര്യം നോക്കണം. അവരുടെ ജീവിതം അവൻ്റെ കാര്യമാണ്, അവരുടെ ജീവിതം അവരുടെ കാര്യമാണ്. ഡേ ടു ഡേ ലൈഫ് മാത്രമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കൾച്ചർ, ഇത് യൂറോപ്യൻ കൾച്ചറാണെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഈ ഔട്ടിങ്ങ് പോകാം, നമ്മളിവിടെ ഒരു ഔട്ടിങ്ങിന് പോകണ ഒരു ക്യാമ്പ് ഫയർ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ 25,000 രൂപ ആണ്. അപ്പോൾ ഒന്നും വേണ്ട, ഈ ചീങ്കണ്ണിപ്പുഴ എന്ന് പറയുന്ന ആളം ചുറ്റും പുഴയാണ് ഇവരുടെ. അതിൻ്റെ സൈഡിലേക്ക് അങ്ങ് പോയി ഒരു കല്ലെടുത്ത് കൂട്ടി തീ പിടിപ്പിച്ചു, നല്ല രസമാണ് അവിടെ നമ്മളൊക്കെ. അപ്പം ഞാൻ ഈ സ്കൂളിൽ നിന്ന് പിള്ളേരെ പിടിക്കാൻ വേണ്ടി പോകും. കുറേ ആകുമ്പോൾ പിള്ളേർ വരാതെ ആവും. അപ്പം പിള്ളേരെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ ഇരുത്തണല്ലോ. അപ്പോൾ അതിനുവേണ്ടി പോകുന്ന സമയത്ത്
നമ്മൾ കാണാം. നമ്മളാണെങ്കിൽ ഈ പിടിക്കാൻ പോകുന്ന നമ്മൾ ഈ പുഴയും പുഴയോരോ വെള്ളം അവിടെ കാണുമ്പോൾ നമ്മൾ പിന്നെ വരികയല്ല, തിരിച്ചു വരിക. ഞാൻ ചോദിക്കും എന്ത് കുന്തത്തിനാണ് ഈ സ്കൂളിലേക്ക് വരാൻ, എന്ത് വിരസമായ അന്തരീക്ഷത്തിലേക്കാണ് ഇവർ ഈ വളരെ സജീവമായ പുഴ, കല്ലുകൾ, തോട്, മീന്, ധാരാളം പഴങ്ങൾ, മറ്റു സാധനങ്ങളൊക്കെ ഈ കാടുമായി ബന്ധപ്പെട്ടുണ്ട്. എന്ത് രസമുള്ള ജീവിതമാണ്. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ സ്കൂളിൻ്റെ മതിക്കെട്ടിനകത്ത് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഈ അവൻ ഒരിക്കലും മനസ്സിലാകാത്ത ഭാഷയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഒരു ആശങ്കയാണ്. ഇതൊക്കെയാണ് എനിക്ക് അവിടുത്തെ ഒരു ജീവിതമായിട്ട് വന്നത്. മറ്റേ അരി എന്ന് പറയുന്ന കഥ പേരിയ, വയനാട്ടിൻ്റെ പേരിയിൽ ജോലി ചെയ്യുമ്പോൾ സമയത്ത് എഴുതിയതാണ്. അരി എന്ന കഥ എഴുതി കഴിഞ്ഞപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പട്ടിണി കേരളത്തിലുണ്ടോ? കേരളത്തിൽ അരി കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൻ്റെ കാഴ്ചയിൽ വളരെ കുറവാണ്, വളരെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ വയനാട്ടിലുണ്ട് എന്ന് തന്നെയാണ്. അത് പിന്നീട് മധുവിൻ്റെ മരണമുണ്ടല്ലോ, മധുവിൻ്റെ കൊലപാതകം ഉണ്ടല്ലോ, മധുവിനെ കൊന്ന ഒരു സംഭവമുണ്ട്, ആ സമയത്ത് അരി എന്ന കഥ വീണ്ടും ചർച്ചയായി. എന്തുകൊണ്ടാണ് അരി മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് മധുവിനെ കൊല്ലുന്നത്? എനിക്കറിയാം അരി ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന വയനാടിൻ്റെ ഒരു സാഹചര്യം ഈ പ്രളയകാലത്ത് പലർക്കും സാമാന്യ സമൂഹത്ത് പോലും അരി ഇല്ലാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ടായ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ പരിസരം മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി എന്ന് പറയുന്ന കവിത ചെയ്തത്. അത് നമ്മുടെ ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാണമായിട്ട് നമ്മൾ ആദിവാസി ഗ്രൂപ്പിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു സംഭവമാണ്. നമ്മൾ ഈ ചക്ക നമ്മൾ എന്ത് ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടി ചക്ക നല്ല വെട്ടി ഇതാക്കി നല്ല അങ്ങനെ കൊടുത്തേക്കാണ് ചക്കച്ചുള. അതുമായിട്ട് വരുന്ന സമയത്ത് അവരിങ്ങനെ ഇറങ്ങി വരണം. അപ്പോൾ ഈ വെയിൽ പ്രശ്നം വന്നുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ഷോട്ട് എടുക്കാൻ കുറച്ച് താമസിച്ചു. ഷോട്ട് എടുക്കാൻ വീണ്ടും പിടിക്കുമ്പോൾ കാണുന്നത് ഒരൊറ്റ ചക്ക അതിനകത്തില്ല. അവരവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ചക്ക വെള്ളം തിന്നുപോയി. ഇത് ഈ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ചക്ക വേണ്ടാലും അത് അവർ തിന്നുപോയി. ഈ ഒരു അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ആ അരി എന്ന് പറയുന്ന കഥയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പറഞ്ഞതിൽ ഒരു ചെറുകുറെ തോന്നുന്നു. കാരണം അവർ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് അവരുടേതായ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ. ഇന്ന് ആദ്യകാല കുടിയേറ്റക്കാർക്കും തോന്നും നമുക്കാണ് വേണം വേണം വേണം, ഇനിയും വേണം, ഇതുപോലെ ഇതുപോലെ. അതുപോലെ നേരത്തെ പറഞ്ഞാൽ ഈ ഈ ശേഷിക്കുറവുള്ള സാംസണിൻ്റെ വേറൊരു പ്രമുഖൻ മോഴയാണ്, കാട് കയറലും മാത്രമേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ല. ഇതിനകത്ത് ഒരു പഠനം അവസാനം ചേർന്നിട്ടുള്ളൂ രാഹുൽ രാധാകൃഷ്ണൻ്റെ, അതിൻ്റെ ഒരു ടൈറ്റില് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുണ്ട്, അധികാര ധാർഷ്ട്യത്തിൻ്റെ പ്രാദേശികമാണ്. ശരിയാണത്. ഞാൻ ആദ്യം ഈ കഥ വായിച്ചപ്പോൾ, ഈ പഠനം വായിച്ചപ്പോൾ എന്താണ് ഇങ്ങനൊരു ടൈറ്റിലിട്ടതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായി. പക്ഷെ പിന്നീട് വായിച്ചപ്പോൾ താങ്കളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ഓരോ കഥയും ഓരോ ആൾക്കാരുടെ അധികാര ധാർഷ്ട്യമാണ്. ഈ പ്രാദേശിക മാനങ്ങൾ ഒരു വിപ്ലവത്തിൻ്റെ ഇതുമാണ്. ആ വിപ്ലവം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഒരു സൈലൻ്റാകാം, അല്ലെങ്കിൽ അതൊരു ഇപ്പോൾ പറയുന്ന നമ്മുടെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില തിരിച്ചുപോക്കുകൾക്കെതിരായിട്ടുണ്ടാകുന്ന പൊടുന്നനെ ഉണ്ടാകുന്നതാണ്. അത് ആ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു. ഒരു വിപ്ലവമൊന്നും ഉണ്ടാകുന്ന നമുക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാവണ്ടേ? സാമൂഹ്യ അന്തരീക്ഷം മാറിക്കൊണ്ടേ ഇരിക്കുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ അധികാര ഘടന മാറിയിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്, അധികാര ഘടനയുടെ ഒരു മാറ്റമുണ്ട്. എന്തായാലും അങ്ങനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശികമായ ഒരു സംഭവങ്ങൾ, അത് എൻ്റെ ദേശത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ ഒരു വലിയ തറവാട്ടുകാരായിട്ട് അങ്ങോട്ട് വന്നവരൊക്കെ ആ നാടിനെ ഭരിക്കുന്ന വലിയ വലിയ ആളുകളായിട്ട് വന്നവരൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു പാളീസായിപ്പോയി. അതിനിപ്പം ഉള്ളത് വിദേശ പണവും മറ്റുമൊക്കെ വരുന്നവരാണ് ഇപ്പം അതിൻ്റെ ഒരു സംഭവമായിട്ട് നടന്നത്. ഇങ്ങനെയുള്ള ഒരു മാറ്റം, സാമ്പത്തികമായ മാറ്റം, ഭൂമിയുടെ ഇതിലുള്ള മാറ്റം, തൊഴിൽ മേഖലയിലുള്ള മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അത്തരം മാറ്റങ്ങൾ വളരെ പ്രധാനമാണ് കുടിയേറ്റ മേഖലയുടെ ഒക്കെ മാറ്റത്തിന് അത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു മാറ്റം ഉണ്ടാകും, ആ മാറ്റം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള ഒരു നേരമാകുന്നു. താങ്കളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം ഇവിടുത്തെ കേൾവിക്കാർക്ക് വേണ്ടി ഒന്ന് വായിച്ചാൽ, ചെറിയൊരു ഭാഗം വായിച്ചാൽ.
ഈ നിക്കാനിയ മൈക്രാന്ത എന്ന കഥയിലെ തന്നെ വിശുദ്ധ നാട് എന്നൊരു ഭാഗം വായിക്കാതാണ്. വിടർന്നു നിൽക്കുന്ന ചേമ്പിലുകൾക്കിടയിലൂടെ നടന്ന് പുഴയിറമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു ഏലമ്മ. അവിടെ ചാഞ്ഞുകിടക്കുന്ന ഓടത്തുറുവിൻ്റെ മറവിൽ തുണി പൊക്കി വെളിക്കിരിക്കാം. രോണിയെ, ഏലമച്ചി ടി വിൻ്റെ ചൂട്ടിൽ തൂർന്ന് നീ വേഗം വാ, കായമൻ വിളിച്ചു. പുറത്തുനിന്നും രോഹിണി ഓടി വന്നു. ഏലമ്മയെ പിടിച്ചെഴുന്നേപ്പിച്ച് കക്കൂസിൽ കൊണ്ടുപോയി ഇരുത്തി. മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഹിണി പറഞ്ഞു, ബാലൻ്റെ ചെക്കൻ പ്രജീഷ് പുതിയ മൊബൈൽ മേടിച്ച്, അതിലാളെ കണ്ടുകൊണ്ട് വിളിക്കാമെന്നവൻ പറയുന്നു. കയമൻ്റെ ഇളയ മകനാണ് ബാലൻ. കോളേജിൽ പഠിക്കുന്ന അവനവിടുന്ന ഇങ്ങനത്തെ ഫോണൊക്കെ മേടിക്കാൻ പൈസ കിട്ടിയത് ബാലൻ കൊടുക്കുമോ? ബാലൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പേപ്പച്ചൻ ചോദിച്ചു. പിന്നെ ബാലൻ കൊടുക്കും, ഓന തേഞ്ഞിട്ട് വേണ്ടേ? ഇത് ചെക്കൻ എന്നും വൈകുന്നേരം കോട്ടയംകാരുടെ നഴ്സറിയിൽ പണിക്ക് പോയിട്ടുണ്ടാക്കിയതാണ്. ആരോ ആടെ ഹിന്ദിക്കാരാ തേച്ചു. ഓർക്കണ്ട, കൃഷിപ്പണി അറിയുന്നു. പ്രതീക്ഷ നന്നായിട്ട് ചെടികൾ മുറിച്ചൊട്ടിക്കും, അതുകൊണ്ട് അതിൻ്റെ മോരാളിക്ക് ഓന വലിയ കാര്യമാണ്. പിന്നെ ശനി ഞായറും ഒക്കെ ഓൻ ഈ സദ്യ വിളമ്പുന്ന പരിപാടിയില്ലേ, ആടൊന്നും കാശ് കിട്ടും. രോഹിണി, വൈകുന്നേരം അവൻ നഴ്സറിയിൽ നിന്ന് വരുമ്പോൾ ഒന്ന് ഇതിലേ വരാൻ പറ. ആ ഫോണിൽ നിന്ന് ജോഷിച്ചനെ ഒന്ന് വിളിക്കാമല്ലോ. ആ ആൻഡ്രൂസിന് കൊടുക്കേണ്ട രൂപയുടെ കാര്യം പറയുകയും ചെയ്യണം. വൈകുന്നേരം ഏതോ കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി പ്രജീഷ് വന്നപ്പോൾ ജോഷിച്ചൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പിൽ വിളിക്കാൻ നോക്കി. ആദ്യമൊന്നും കിട്ടിയില്ല. കിട്ടിയപ്പോൾ ജോഷിച്ചൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തു. പേപ്പച്ചൻ പ്രജീഷിൻ്റെ കൈകളിലേക്ക് കൊടുക്കാതെ ഫോൺ തൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കിൽ തന്നെ വെച്ചു. കയമനും രോഹിണിയും മുറിയുടെ രണ്ട് ചുമരുകളിൽ ചാരി ഫോൺ വിറച്ചു തെളിയുന്നതും കാത്തിരുന്നു. പ്രജീഷിന് മറ്റാരുടെയെങ്കിലും വിളി വന്നെങ്കിലോ എന്ന ആശങ്കയായിരുന്നു. ഇരുട്ട് കനത്ത് കനത്ത് മുറിയിലിരിക്കുന്നവർ പരസ്പരം കാണാതായപ്പോൾ ഫോൺ തെളിഞ്ഞു. പ്രജീഷ് ആദ്യം എഴുന്നേറ്റ് ലൈറ്റിട്ടു, എന്നിട്ടാണ് ഫോൺ എടുത്തത്. ഫോണിൽ തെളിയുന്ന മകൻ്റെ മുഖം നോക്കി പേപ്പച്ചൻ മിണ്ടാനാവാതെയിരുന്നു. പകുതിയും നരച്ച താടി ചുരുണ്ടു നിറഞ്ഞ് അവൻ്റെ മുഖം വലുതായിരിക്കുന്നു. അപ്പന് എന്നെ കാണാവോ? മഞ്ഞാളിൽ പറമ്പിലെ ആൺപുളി മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ച് തൻ്റെ നേർക്ക് നോക്കുന്ന കുഞ്ഞു ജോഷിച്ചനെയാണ് പേപ്പച്ചൻ കാണുന്നത്. കാണാടാ, നിനക്ക് എന്നെ അമ്മച്ചിയെ കാണാവോ? അമ്മച്ചിയെ കാണുന്നില്ല, മുറിയിലല്ല, ഇരുട്ടാണല്ലോ. പ്രജീഷ് മറ്റൊരു ലൈറ്റ് കൂടി തെളിക്കുകയും കട്ടിലിൽ ഓർമ്മകളില്ലാതെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഏലമ്മയെ കാണും വിധം ഫോൺ തിരിച്ചു വെക്കുകയും ചെയ്തു. ആ, ഇപ്പം എല്ലാവരെയും കാണാം. എല്ലാവർക്കും സുഖമാണ് എന്ന ചോദ്യം ജോഷിച്ചൻ ആരംഭിച്ച് വിഴുങ്ങുന്നത് പേപ്പച്ചൻ ഫോണിലൂടെ കണ്ടു. അവന് വിഷമമുണ്ടാക്കാതിരിക്കാൻ പേപ്പച്ചൻ ചോദിച്ചു, നിന്റെ ജോലി സമയം കഴിഞ്ഞോ? അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ലപ്പ, ജോലിയും താമസവും ഒക്കെ ഇവിടെ തന്നെ. പിന്നെ എന്ത് ചോദിക്കും പറയുമെന്നറിയാതെ രണ്ടുപേരും സ്ക്രീനുകളിലേക്ക് നോക്കിയിരുന്നു. നാല് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ മാത്രം സമയമെടുത്ത ആ നിശബ്ദതയിലേക്ക് പൊടുന്നനെ വിശുദ്ധ സ്ഥലം കയറി വന്നു. അപ്പ, എൻ്റെ പുറകിലുള്ള ജനാല കണ്ടോ? അതിനപ്പുറം കാണുന്നതാണ് ജെറുസലേം പട്ടണം. ഔസേപ്പച്ചൻ സാറൊക്കെ കാണാൻ വന്ന വിശുദ്ധ നാട് ഇതാണ്. ജോഷിച്ചൻ ക്യാമറ ജനലിന് നേർക്ക് തിരിച്ചു. നെബോമലയിലെ പിക്സായുടെ മുകളിൽ നിന്ന് കാനാൻ ദേശം കാണുന്ന മോശയെപ്പോലെ പേപ്പച്ചൻ കണ്ണുകൾ തുടച്ച് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജെറുസലേം പട്ടണത്തിന് മാറ്റമൊന്നുമില്ല. പടിഞ്ഞാറേക്ക് പിൻവലിയുന്നതിനായി നേർത്ത നാലുകൾ പോലെ മെലിഞ്ഞു മെലിഞ്ഞ് പടർന്ന പൂക്കുകയും പൊന്നിൻ നിറം നൽകിയിരിക്കുന്ന ജെറുസലേമിനെയാണ് പേപ്പച്ചൻ കാണുന്നത്. ബൈബിൾ ചിത്രകഥയിൽ കണ്ടതുപോലെയുള്ള കെട്ടിടങ്ങൾ, ചാരനിറമുള്ള ആ കെട്ടിടങ്ങൾക്കിടയിൽ തിളങ്ങുന്ന ഒരു താഴികക്കുടം. യേശു ജനിച്ചത് അവിടെയായിരിക്കുമെന്ന് പേപ്പച്ചൻ ഒരു കുരിശുവരയോടെ തീർച്ചപ്പെടുത്തി. ചുണ്ണാമ്പുകല്ല് പോലുള്ള ഒരു പാറക്കെട്ടിൻ്റെ നേരെ ക്യാമറ തിരിച്ചിട്ട് ജോഷിച്ചൻ പറഞ്ഞു, അപ്പാ, ഇതാണ് ഗാഗുൽ താമല. ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്താറുള്ള കൊളക്കാട് മലയേക്കാൾ എത്രയോ ചെറുതാണതെന്ന് പേപ്പച്ചൻ നിരാശനായി. പീഡാനുഭവങ്ങൾ നീറുന്ന സ്മാരകങ്ങളേക്കാൾ ഒലിവ് മരങ്ങളും മുന്തിരിവള്ളികളും താഴ്വരയിൽ ഗോതമ്പ് പാടങ്ങളുമുള്ള കാനാൻ ദേശമാണ് പേപ്പച്ചനെ കാണേണ്ടിയിരുന്നത്. അപ്പാ, ഇവിടുത്തെ കൃഷി മുഴുവൻ ഫാമുകളില്ല. കടലിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന വിലയേറിയ വെള്ളം കൊണ്ടാണ് ഇവരിപ്പോൾ തേനും പാലും ഒഴുക്കുന്നത്. ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. അത് പേപ്പച്ചന് പുതിയ അറിവായിരുന്നു. മകനെ, കൃഷിയല്ലാതെ നിനക്കവിടെ എന്താണ് ജോലി? ജോഷിച്ചൻ കുറച്ചു നേരം മൗനത്തിലേക്ക് പോയി. പിന്നെ മുഖമുയർത്തി ആബ ആബ എന്നാരെയോ വിളിച്ചു. മുറിയിലെ കാഴ്ചകളെല്ലാം വ്യക്തമാകും വിധം ക്യാമറ ഒരിടത്ത് ഉറപ്പിച്ചു വെച്ചു. പേപ്പച്ചൻ കണ്ണു തുറച്ച് സ്ക്രീനിലേക്ക് നോക്കി. കട്ടിൽ കവിഞ്ഞുപോയൊരു കിടക്കയിൽ വയസ്സെത്രയെന്നറിയാൻ പറ്റാത്ത വിധം വൃദ്ധനായി മുഖവും തലയും വടിച്ച്
ആകാശത്തിലേക്ക് നോക്കി പെറുപുറത്തുകൊണ്ട് മഞ്ഞാളിൽ പൗലോ മരണമില്ലാത്തവനായി കിടക്കുന്നു. ജോഷിച്ചൻ വല്യപ്പന്റെ അടുത്തേക്ക് ചെന്നു. താൻ ജനിക്കുന്നതിന് മുൻപേ പിള കെട്ടി അടഞ്ഞുപോയ കണ്ണുകൾ നീർപ്പഞ്ഞി കൊണ്ട് തുടയ്ക്കുകയും മലിനമായ ഗുഹ്യ വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ഉടുപ്പിക്കുകയും ചെയ്തു. മകൻ പ്രാർത്ഥന പോലെ അത് ചെയ്യുന്നത് കണ്ട് പേപ്പച്ചൻ ഫോൺ തട്ടിമാറ്റി. ജെറുസലേമിലെ ഫ്ലാറ്റ് മുറിയിൽ രോഗി പരിചാരകന്റെ യൂണിഫോം അണിഞ്ഞ് വിതുമ്പാതെ നിൽക്കുന്ന ജോഷിച്ചന്റെ മൊബൈൽ സ്ക്രീനിൽ അപ്പോൾ മഞ്ഞാളി പേപ്പച്ചന്റെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിലേക്ക് പടർന്നു കയറുന്ന മിക്കാനിയ മൈക്രാന്തിയുടെ ചിത്രമാണ് തെളിഞ്ഞത്. നന്ദി. ഒരല്പനേരം കൂടെ നമുക്ക് സംഭാഷണത്തിന് അവസരമുണ്ട്. കേൾവിക്കാർക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം. കേൾവിക്കാർക്ക് വേണ്ടി വേദി തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും ചോദിക്കാം.